കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് കാണിച്ച അതേ സീൻ തന്നെയാണ് ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തില് കാണിക്കുന്നതും. കിങ് യുഎയും ഡേറ്റ് ആണെങ്കില് ഞാന് പുറത്ത് പട്ടീനെ പോലെ കുറയ്ക്കുന്ന ജേഡ് പറയുന്നുണ്ട്. ആഹാ, അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലോ എന്ന് കിങ്. അഥവാ കിങ് യുഎയും സീക്രട്ട് ആയിട്ട് ഡേറ്റ് ആണെങ്കില് ഞാന് പട്ടീന്റെ ഫുഡ് ഇന്നെന്ന് ഗണ്ണും പറയുന്നുണ്ട്. ഞാൻ ഗണ്ണിന്റെ കൂടെ നിൽക്കുന്നേന്ന് കിങ് അപ്പോഴേ പക്ഷം ചേരുന്നുണ്ട്. ബലിയടാവാൻ പോകുന്നത് ജേഡാണെന്ന് നമുക്കറിയാലോ. യു എ ആണെങ്കില് ഇതുങ്ങളെയൊക്കെ കൊണ്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ നിൽക്കുവാണ്. കിങ് ആണെങ്കില് ഓൾറെഡി നമ്മളെ ഡേറ്റ് ആണല്ലോ മുത്തേ എന്നുള്ള രീതിക്ക് യു എനെ നോക്കിയിരിക്കുന്നുണ്ട്. എല്ലാരും ആണെങ്കില് ആ ഒരു ബെറ്റ് വെച്ചതിന്റെ ഫയറിൽ നിൽക്കുന്ന സമയത്ത് ഒരു അപശബ്ദം കേൾക്കുവാണ്. നോക്കുമ്പം മംഗോളിന്റെ ഫോണിൽ നിന്നാണ്. അത് കഴിയുമ്പോ എല്ലാവരുടെയും ഫോണിലേക്കും ഒരു മെസ്സേജ് വരുന്നു. എന്റെ റൂമിലേക്ക് വന്നു പറഞ്ഞ് ക്രിറ്റാണ് മെസ്സേജ് വെച്ചിട്ടുള്ളത്. ഇത് കാണുന്ന എല്ലാവരും ഇതെന്തൊരവസ്ഥയാണ് എന്നുള്ള രീതിക്ക് യു എനെ നോക്കുന്നുണ്ട്. വേറെ വഴിയൊന്നുമില്ലല്ലോ. യു എയും പോകാൻ നിൽക്കുന്ന സമയത്ത് ജേഡ് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിലൂടെ വരണോന്ന്. സാരമില്ല, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് യു എ പോകാൻ നിൽക്കുന്ന സമയത്ത് മംഗോൾ ആണെങ്കിൽ തടഞ്ഞു വെച്ച് എന്തെങ്കിലും ഹെൽപ്പ് വേണോന്ന് ചോദിക്കുകയാണ്. മൈൻഡാക്കാണ്ട് യു അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പം ക്രീറ്റ് ബൈരിക്ക് ഡ്രിങ്ക്സ് എല്ലാം എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് അതിന് നമ്മുടെ ചെക്കൻ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. എൻ്റെ ഫ്രണ്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് അവിടെ ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് ക്രീറ്റ് ചോദിക്കുന്നുണ്ട്. സോറി സാർ, ഞാനിപ്പോൾ ഭയങ്കര ബിസിയാണെന്ന് യു എ എന്തിനാ വിളിപ്പിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. യു എ ചെയ്തൊരു വർക്ക് അത് 80% പൂർത്തിയായതാണ്. ആ ഒരു വർക്ക് വേണ്ട, റെയിൻ സീസണിൻ്റെ മോഡലിൽ വർക്ക് മതി എന്നാണ് മാർക്കറ്റിംഗ് ടീം പറയുന്നത് എന്ന് ക്രിറ്റ് പറയുന്നുണ്ട്. ഇത് ഒരുപാട് വർക്ക് ലോഡ് ആണെങ്കിൽ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് കയ്യിലും പിടിക്കുന്നു. അതത്ര ശരിയല്ലെന്ന് യു എക്ക് മനസ്സിലാവുന്നുണ്ട്. യു എ കൈയെടുക്കുന്നുണ്ട്. അങ്ങേരാണെങ്കിൽ ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പോയിട്ട് ആ വർക്ക് തീർക്കട്ടെ എന്ന് പറഞ്ഞ് യു എ അവിടെ നിന്ന് പോവാണ്. ജസ്റ്റ് ഒരു ആഴ്ച, ഈ ഒരു ആഴ്ചയും കൊണ്ട് ആ ഒരു വർക്ക് തീർക്കണം എന്നാണ് അങ്ങേര് പറയുന്നത്. ഇതൊക്കെ വേണോന്ന് വെച്ച് തന്നെ ചെയ്യുന്നതാണെന്ന് യു എക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം മാർക്കറ്റിംഗ് ടീം മുന്നേ തന്നെ അവരുടെ ഫീഡ്ബാക്ക് കൊടുത്തതാണ്. പക്ഷേ യു എനെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ക്രിറ്റ് ഇങ്ങനെ താമസിച്ച് ജസ്റ്റ് കുറച്ച് ദിവസം മാത്രമുള്ളപ്പം ഇത് വന്ന് പറഞ്ഞത്. ഇത് കേട്ടിട്ട് ജയ്ഡ് ഒച്ചയിൽ സംസാരിക്കുമ്പം മംഗോൾ ആണെങ്കിൽ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് ഉറക്കത്ത് നെണീറ്റിരുന്നുണ്ട്. ആ വർക്കിനെ കുറിച്ചാണ്, എന്താ ഹെൽപ്പ് ചെയ്യുന്നോന്ന് ജയ്ഡ്. അതെന്റെ കാര്യമൊന്നല്ലെന്നും പറഞ്ഞ് അങ്ങേരി പിന്നെ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ പോയിട്ട് വർക്ക് കേട്ടേന്നും പറഞ്ഞ് യു എ ഉറന്നു പോകുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പം കിങ് യു എക്ക് ഡ്രിങ്ക്സ് മേടിച്ച് കൊടുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ചിരിച്ചൊക്കെയാണ് യു എക്ക് കൊടുക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ളവർക്കും കൊടുക്കുന്നുണ്ട്. മംഗോളിന് കൊടുക്കുമ്പോഴാണെങ്കിൽ അവന് ഭയങ്കര അത്ഭുതം, ഇത് പതിവില്ലാത്തയാണല്ലോ എന്ന്. കിങ് ആണെങ്കിലോ യു എക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും മേടിച്ചു കൊടുത്തത്. പയ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ക്രിറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ വർക്കിൻ്റെ കാര്യം ചോദിക്കാമെന്നും പറഞ്ഞ് യു എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടേക്കാണ്. അവൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാർക്കും ഇഷ്ടപ്പെടുന്നില്ല. കിങ് എണീറ്റ് പോകാൻ നിൽക്കുമ്പോഴേക്കും ജയ്ഡ് എണീറ്റ് പോയിട്ട് എന്റെ കാര്യത്തിലൊന്ന് സജഷൻ പറയോ എന്ന് ചോദിക്കുകയാണ്. ശരി എന്നാ പിന്നെ ആ വർക്ക് ഞാൻ പിന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ക്രിറ്റ് അവിടെ നിന്ന് പോകുന്നു. ആകപ്പാടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കിങ് പോയിട്ട് ഒരു സിഗരറ്റ് വലിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗണ്ണ് വരുന്നത്. ഇതെന്ത് പറ്റി ഇങ്ങനെ ഒരു പഫൊക്കെ എടുത്തിട്ട് അപ്പാടെ എന്നത് കളഞ്ഞല്ലോ എന്ന് ഗണ്ണ് ചോദിക്കുന്നുണ്ട്. കിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണെന്ന് കിങ് ഒരാൾക്കത് ഇഷ്ടമല്ലെന്ന് പറയുകയാണ്. ആഹാ, അതാരാണെന്ന് ഗണ്ണ് ചോദിക്കുന്നുണ്ടെങ്കിലും അത് നിന്റെ അടുത്ത് പറയാറായിട്ടില്ല, ഞങ്ങളൊരു റിലേഷൻഷിപ്പിലായിട്ടില്ലെന്ന് കിങ് ജസ്റ്റ് ഒരു ഹിന്റെങ്കിലും തയോന്നും പറഞ്ഞ് ഗണ്ണ് കുറെ ചോദിക്കുന്നുണ്ടെങ്കിലും കിങ് പറയുന്നില്ല. എന്നാലും ഗണ്ണ് പിന്നെയും ചോദിക്കുന്നുണ്ട് അതാരാണെന്ന്. നന്നായിട്ടൊന്ന് തുറച്ചു നോക്കിയിട്ട് ആ ഒരു സിഗരറ്റിന്റെ പാക്കും ഗണ്ണിന്റെ അടുത്ത് കൊടുത്ത് കിങ് അവർന്ന് പോവാണ്. പിന്നെ നമ്മൾ നോക്കുമ്പം പയ്യന്മാർ രണ്ടും കൂടെ റൂമിലാണുള്ളത്, ഡ്രിങ്ക്സ് പിടിച്ചോണ്ടിരിക്കാണ്. ഇവയാണെങ്കിൽ ആകെപ്പാടെ ടയേർഡായിട്ടാണ് കിടക്കുന്നത്. നിന്നെ കാണുമ്പോൾ ശരിക്കും പൂച്ചനെ പോലെ ഉണ്ട് എന്ന് കിങ് പറയുന്നുണ്ട്. അങ്ങനെ തലയിൽ പിടിക്കുന്നുണ്ട്, താഴേക്ക് ഇങ്ങനെ കൈ ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട്. യു എ ആണെങ്കിൽ കിങ്ങിന്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. ആകെ മൊത്തത്തില് ഒരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ. അങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാൻ നിൽക്കുന്ന സമയത്താണ് കിങ് ഇപ്പൊ വരാന്ന് പറഞ്ഞ് എണീറ്റ് പോകുന്നത്. പോയിട്ട് ഒരു ബോക്സ് എടുത്തുകൊണ്ട് വന്ന് ഇത് ഇടുവെന്ന് ചോദിക്കുകയാണ്. യു എ അതെടുത്ത് നോക്കുമ്പം അത് പൂച്ചയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ പൂച്ചന്റെ ചെവി, അതുപോലെ തന്നെ കഴുത്തിലിടുന്ന മണി പോലെയുള്ള കാര്യങ്ങൾ. ബെറ്റ് ചെയ്ച്ച എൻ്റെ റിവാർഡായിട്ട് നിനക്കിതാണോ വേണ്ടത് എന്ന് യു എ ചോദിക്കുന്നുണ്ട്. അല്ലെന്ന് പറഞ്ഞാലോ എന്ന് കിങ്. ഇതിടാൻ നിനക്ക് ഇഷ്ടമില്ലെങ്കിലോ താല്പര്യമില്ലെങ്കിലോ ഇടണ്ട, ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യത്തില്ലെന്ന് കിങ് പറയുന്നുണ്ട്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് പിന്നത്തെ സീനിൽ നമ്മൾ നോക്കുമ്പം കിങ് റൂമിലേക്ക് വരികയാണ്. കിങ് കൊടുത്ത സംഭവങ്ങളൊക്കെ ഇട്ടിട്ടാണ് യു എ നിൽക്കുന്നത്. അടുത്തേക്ക് വിളിക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ്. അതെ, ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് കിങ്ങും. മൊത്തത്തിലൊരു റൊമാൻറ്റിക് സീന്. അതിൻ്റെ ഇടയ്ക്ക് കിങ് അറിയാണ് ഞാൻ നിന്നെ കാട്ടും മാസങ്ങൾക്ക് മൂത്തയാണെന്ന്. അതിനിപ്പോൾ എന്താണെന്ന് യു എ കിങ് അറിയാണ്
അവനെ പീ കിങ് എന്ന് വിളിക്കാൻ. മൂത്തവരെ, അതായത് ചേട്ടനോ ചേച്ചിനോ ഒക്കെ തായില് ഫീ എന്ന് കൂട്ടിയിട്ടാണ് വിളിക്കുക, ഫിയോർ പീ. ഇളയവരെയാണെങ്കിൽ നോങ് എന്ന് കൂട്ടിയിട്ടാണ് വിളിക്കുക. ഇവിടെ നമ്മുടെ പയ്യന്മാരാണെങ്കിൽ ഫുള്ള് റൊമാൻസ് ആണ്. അങ്ങനെ പിന്നത്തെ സീനില് പയ്യന്മാർ രണ്ടും കൂടെ ഓഫീസിലാണുള്ളത്. പരസ്പരം അങ്ങനെ നോക്കിയേക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കിങ്ങിന് ചിരി കുറച്ച് കൂടുതലാണ്. യുവേ കോൾ ചെയ്യുന്നു, കിങ്ങിൻ്റെ അടുത്ത് എടുക്കാൻ പറയാണ്. എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഇങ്ങനെ ഫീൽ ചെയ്തിട്ട് ഒരുപാടായെന്ന് കിങ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞ് കിങ് എന്തോ പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. പിന്നെ കുറച്ചേരം സൈലൻ്റ് ആയിട്ട് നിന്നിട്ട് അത് വിട്ടേക്കെന്ന് പറയാണ്. കിങ് പറയുന്ന ആ ഒരു രീതി വെച്ചിട്ട് ബോയ് ഫ്രണ്ട് ആയിട്ടിരിക്കുമോ എന്ന് ചോദിക്കാൻ വന്നതാണ് ഉണ്ടായിരുന്നു. പക്ഷേ യുവേൻ്റെ അടുത്ത് പറയുന്നത് വർക്കിനെ കുറിച്ചാണ് പറയാൻ വന്നതെന്നാണ്. ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്യാൻ പറയാണ്. ആലോചിക്കാന്ന് യുവേയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കിങ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ലോങ് വെക്കേഷന് സീ ട്രിപ്പ് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് കുറച്ച് സ്റ്റണ്ണായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും പോവാന്ന് സമ്മതിക്കുന്നുണ്ട്. എവിടെയാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നീ തീരുമാനിച്ചോ, ഞാൻ വരാന്ന് കിങ്ങും പറയുന്നുണ്ട്. എന്നിട്ട് പയ്യന്മാരാണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കണ്ണ് കണ്ടാലേ അറിയാം ജസ്റ്റ് ബെഡ് ഫ്രണ്ട് അല്ല ബോയ് ഫ്രണ്ട്സ് ആണെന്ന്. യുവേ വർക്ക് ചെയ്യുന്ന സമയത്ത് മങ്കോള് വന്നിട്ട് മങ്കോളിൻ്റെ വർക്ക് യുവേൻ്റെ അടുത്ത് ചെയ്യാൻ പറയാണ്, മെയിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. നിനക്ക് സ്വന്തമായിട്ട് ചെയ്ത എന്താ കുഴപ്പമെന്ന് യുവേ ചോദിക്കുന്നുണ്ട്. മങ്കോളാണെങ്കിൽ എൻ്റെ അടുത്ത് ക്രിറ്റ് ആണ് പറഞ്ഞത്, അത് നിൻ്റെ അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. പറ്റത്തില്ല എന്നാണെങ്കിൽ നേരിട്ട് അങ്ങ് പോയി പറഞ്ഞേക്കെന്ന് പറഞ്ഞ് മങ്കോൾ അവിടുന്ന് പോവാണ്. അപ്പേക്ക് അങ്ങോട്ടേക്ക് ജേഡ് വരുന്നുണ്ട്. ഇക്കാര്യം പറയുമ്പം ജേഡിനും ദേഷ്യം വരുന്നുണ്ട്. ബാക്കിയുള്ളവരെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നു, മങ്കോളിന് മാത്രം തോന്നുന്നത് നടക്ക ചെയ്യാന്ന്. അടുത്ത സീനില് എല്ലാരും കൂടി ഇരിക്കുന്ന സമയത്ത് മ്യുവാണെങ്കിൽ വെക്കേഷന് പോകുന്നതിന് മുന്നേ കുറച്ച് ഡ്രസ്സ് മേടിക്കണമെന്ന് പറഞ്ഞേക്കാണ്. എപ്പോഴും തന്നെയാണോ പണിയെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്ന് മ്യുവേ. ബൂസാനിലേക്കാ പോകുന്നതെന്ന് പറയുമ്പം ആ പ്ലാസ്റ്റിക് സർജറി നടക്കുന്ന സ്ഥലത്തേക്കല്ലേ എന്ന് പറഞ്ഞ് ചെറുതായിട്ട് കളിയാക്കുന്നുണ്ട്. ബൂസാനിലല്ല പ്ലാസ്റ്റിക് സർജറി, ഗണ്ണത്തിലാണ് എന്ന് മ്യുവേങ്ങും പറയുന്നുണ്ട്. അങ്ങനെ ഇവരെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കിങ് ആണെങ്കിൽ ജേഡിൻ്റെ മണ്ടയ്ക്ക് എന്തോ ചെറിയുന്നുണ്ട്. കണ്ടില്ലേ പോലും കിങ് അത് ചെയ്തേന്ന് കറക്റ്റായിട്ട് ജേഡ് കണ്ടുപിടിക്കുന്നുണ്ട്. ഗണ്ണും യുവേങ്ങും കൂടെ ഓൺലൈനായിട്ട് ഷോപ്പിംഗ് നടത്തുന്ന സമയത്ത് കിങ് ആണെങ്കിൽ യുവേൻ്റെ അടുത്ത് റൊമാൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഫീസ് റൊമാൻസ് പാടില്ലെന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഇവിടെ ഇരുന്ന് കാണിക്കുന്നൊക്കെ കണ്ട റൊമാൻസ് ആണെന്ന് പറയത്തേയില്ല. അതൊക്കെ കഴിഞ്ഞ് യുവേ ആണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് പോകേണ്ട സ്ഥലം ഏതാണെന്ന് തപ്പുന്നുണ്ട്. യുവേക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകാന്നാണല്ലോ കിങ് പറഞ്ഞത്. ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. കിങ്ങിൻ്റെ കൂടെ ട്രിപ്പിന് പോകുന്നതിന് യുവേ ഭയങ്കര എക്സൈറ്റഡാണ്. ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് കിങ്ങിൻ്റെ അടുത്ത് അത്ത ദിവസം പോയി പറയുന്നുണ്ട് ഹോട്ടലിൽ കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചു വരുമ്പോഴേക്കും കിങ് ആണെങ്കിൽ സോറി എന്ന് പറയാണ്. കിങ് അവൻ്റെ അച്ഛനും അമ്മയും അറേഞ്ച് ചെയ്ത ആ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോവാണെന്ന് പറയാണ്. അത് കേൾക്കുമ്പം യുവേക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് പോവാന്ന് കിങ് പറഞ്ഞു വരുമ്പോഴേക്കും ഏ അതൊന്നും സാരമില്ല നീ പൊക്കോന്നാണ് യുവേ പറയുന്നത്. പക്ഷെ ആൾക്ക് ഭയങ്കര വിഷമമുണ്ട്. കിങ് ചോദിക്കുന്നുണ്ട് നീ ഓക്കെ ആണോ എന്ന്. ആ അതെ, ഞാനിപ്പോൾ പോയി വർക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തന്നെ കിങ്ങിൻ്റെ അടുത്ത് നിന്ന് പോകുന്നുണ്ട്. പക്ഷെ കുറച്ചങ്ങ് മാറിയിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. യുവേ പോയടത്തേക്ക് നോക്കിയിട്ട് കിങ്ങും ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. നൈറ്റ് ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിലും യുവേ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അവനെ കൊണ്ടുവരേക്ക് കഴിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോഴാണ് കിങ് വീഡിയോ കോൾ ചെയ്യുന്നത്. എന്തെടുക്കുകയെന്ന് ചോദിക്കുമ്പം ഫുഡ് കഴിക്കാന്ന് പറയുന്നു. നമുക്ക് സിനിമ കാണാൻ പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് റെസ്റ്റ് എടുക്കണമെന്ന് യുവേ. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് കിങ് ചോദിക്കുമ്പോഴേക്കും കിങ്ങിൻ്റെ അമ്മ എവിടുന്ന് ഇന്ന് ഞാനിവിടെയാണ് കിടക്കുന്നതെന്ന് പറയുന്ന സൗണ്ട് കേൾക്കാണ്. കിങ് എന്തോ പറയാൻ വരുമ്പോഴേക്കും തന്നെ നീ അവിടെ അമ്മേൻ്റെ കൂടെ സ്റ്റേ ചെയ്യുമെന്ന് പറഞ്ഞ് യുവേ കോൾ കേട്ടെയാണ്. എന്നിട്ട് ആ ഫുഡ് പോലും കഴിക്കാണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നു. കിങ്ങിനാണേലും വലിയ മാറ്റമൊന്നുമില്ല, ആളും വിഷമിച്ചാണ് നിൽക്കുന്നത്. അടുത്ത ദിവസം യുവേ മൂടിയായിട്ട് നിൽക്കുന്ന കണ്ടിട്ട് ഗണ്ണൊന്ന് ചോദിക്കുന്നുണ്ട് എന്തോ പറ്റിയ വെക്കേഷനായിട്ടും ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നതിന്. അത് കഴിഞ്ഞിട്ട് വെക്കേഷൻ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ എവിടെയും പോകുന്നില്ലെന്ന് യുവേ. ആഹാ, ഞാനും പോകുന്നില്ല, ഹാർട്ട് ബ്രോക്കൺ ആയി. അതിന് മാത്രം എനിക്കെന്താ പ്രശ്നം, എത്രയൊക്കെ സ്നേഹിക്കാൻ ശ്രമിച്ചാലും ഇങ്ങനെ ഹാർട്ട് ബ്രോക്കൺ ആയിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന്. എന്തോ ഗണ്ണാവൻ്റെ അവസ്ഥ പറയുന്നതാണ്. പക്ഷെ അത് യുവേക്ക് നന്നായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇവരെ സംസാരിച്ചേക്കുമ്പോൾ അങ്ങോട്ടേക്ക് ക്രിറ്റ് ചെയ്യുന്നുണ്ട്. എന്തോ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പം വെക്കേഷനെ കുറിച്ചാണെന്ന് ഇവര്. എവിടെയാ പോകുന്നതെന്ന് ചോദിക്കുമ്പം ഞങ്ങൾ എവിടെയും പോകുന്നില്ല, വീട്ടിലിരുന്ന് നെറ്റ്ഫ്ലിക്സിൽ സീരീസ് ആണോ പോവാണെന്ന് ഗണ്ണ്. തിരിച്ച് ഗണ്ണ് ചോദിക്കുന്നുണ്ട് അമേരിക്കയെന്ന് ഫ്രണ്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന നല്ല പ്ലേസ് വല്ലതും ഉണ്ടെങ്കിൽ പറയാന്ന് ക്രിറ്റ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് യുവേൻ്റെ വീട് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുകയാണ്.
ഗണ്ണാവന്റെ വീട് എവിടെയാന്ന് പറയുന്നുണ്ട്. യുവന്റെ വീട് എവിടെയാണെന്ന് പറയാൻ വേണ്ടിട്ട് കുറച്ച് മടിച്ചിരിക്കുന്ന സമയത്ത് അവന്റെ വീട് എന്റെ വീടിന്റെ അടുത്താണെന്നും പറഞ്ഞുകൊണ്ട് കിങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് പോവാറുള്ളതെന്നും കലിപ്പില് ക്രിറ്റിനെ നോക്കി പറയുന്നുണ്ട്. ഓ അങ്ങനെയാണോ, പക്ഷെ ഞാനിത് അറിഞ്ഞില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് അതെ അങ്ങനെ തന്നെയാണെന്ന് കിങ് കിങ്ങും ക്രിറ്റും കൂടെ പരസ്പരം നോക്കി പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലിഫ്റ്റ് ഓപ്പൺ ആവുന്നുണ്ട്. അത് യുവയെ പറയുമ്പം എന്നാ പിന്നെ ശരി നിങ്ങൾ പോക്കോ, ഞാൻ കോഫി മേടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് കിങ്ങിനെ നന്നായിട്ട് നോക്കി പേടിപ്പിച്ചിട്ടാണ് അവിടുന്ന് ക്രിറ്റ് പോകുന്നത്. ഇങ്ങനെ തല്ലിക്കൊല്ലേണ്ട സമയം പണ്ടേക്ക് ഉണ്ടേ കഴിഞ്ഞു. കുറച്ചേരം പരസ്പരം നോക്കി നിന്നിട്ട് കിങ്ങും യുവയും പോകുന്നുണ്ട്. ഓഫീസിലിരുന്ന് കിങ് യുവേനെ കുറച്ച് വറീഡായിട്ട് നോക്കുന്നുണ്ട്. യുവേയും ആ സമയത്ത് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പൊ കിങ് നേരെ ഇരുന്ന് എന്തോ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് യു അങ് വരുന്നുണ്ട്. ജേഡ് ഇല്ലാത്തതും കൊണ്ട് ഇന്നിവിടെ മൊത്തത്തില് സൈലന്റ് ആണല്ലോ എന്നും പറഞ്ഞു. കിങ് ഗണ്ണിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ബ്ലൈൻഡ് ഡേറ്റ് എന്തായെന്ന്. ജെയ്ഡാണ് ഗണ്ണിന്റെ അടുത്ത് പറഞ്ഞത്. നീ മാരേജ് ചെയ്യാൻ പോവാണോ എന്ന് യുവങ്ങും ചോദിക്കുന്നുണ്ട്. ഞാനായിട്ടൊന്നല്ല, അമ്മയാ പറഞ്ഞത്, എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് കിങ് യുവയെ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അമ്മ ചെയ്തത് ഏതായാലും നന്നായി എന്നാണ് യുവങ്ങ് പറയുന്നത്. എനിക്ക് താല്പര്യമൊന്നുമില്ല, ഞാനെന്തായാലും അവളെ ചൂസ് ചെയ്യാൻ പോകുന്നില്ലെന്നാണ് കിങ് പറയുന്നത്. അവക്കെന്നെ ഇഷ്ടപ്പെടുമോ എന്ന് അറിയത്തില്ലെന്ന് കിങ് പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് നിനക്കെന്തിപ്പോൾ കുഴപ്പം, ഹാൻഡ്സ് ആണ്, റിച്ചാണ്, പോരാത്തന്നെ നല്ല വയനാണ്, ആർക്കാ നിന്നെ ഇഷ്ടപ്പെടാതിരിക്കുകയെന്ന് അവർ. കിങ്ങിൻ്റെ ബ്ലൈൻഡ് ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും യുവേയും അത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. കിങ് ആണെങ്കിലും യുവേനെ നോക്കി നോക്കിയാണ് പറഞ്ഞുകൊണ്ടിരുന്നതും. പിന്നെ കിങ് യുവേൻ്റെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് കയ്യിലൊടിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്ത് കൈ തട്ടി മാറ്റിയിട്ട് യുവേ പറഞ്ഞത് പോവാണ്. പുറകെ തന്നെ കിങ്ങും പോകുന്നുണ്ട്. ഇങ്ങനെ ബ്ലൈൻഡ് ഡേറ്റിന് പോകുന്നതിന് എൻ്റെ അടുത്ത് ദേഷ്യത്തിലാണോ എന്ന് കിങ് ചോദിക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം നമുക്ക് പോവാന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് യുവേ പറയാണ്. നമുക്ക് ഈ വീക്കെൻഡില് ബീച്ചിൽ പോയാലോ എന്ന് കിങ്. എനിക്കിനി എവിടെയും പോകണ്ടെന്ന് യുവേ. ഇന്ന് നിന്റെ പ്ലേസിലേക്ക് കടക്കാൻ വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ടെന്ന് യുവേ. ജസ്റ്റ് ഉറങ്ങാൻ മാത്രമാണെന്ന് പറയുമ്പം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് യുവേ പറയാണ്. കിങ്ങിനെ ഒരുമാതിരി ആവുന്നുണ്ട്. കുറച്ചേരം അങ്ങനെ പരസ്പരം നോക്കി നിന്നിട്ട് കിങ് ചോദിക്കാണ് നിനക്ക് ഓവർ ടൈം വർക്കുള്ളപ്പോൾ പറ, ഞാൻ വെയിറ്റ് ചെയ്യാന്ന്. ഇതാ നോക്ക്, നമ്മൾ ജസ്റ്റ് ബെഡ് ഫ്രണ്ട്സ് മാത്രമാണ്, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് യുവേ പറഞ്ഞിട്ടുണ്ട് പോവാണ്. രണ്ടുപേരും വിഷമിച്ചിട്ടാണുള്ളത്. കിങ്ങിനാണെങ്കിൽ ആ ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ പോലും താല്പര്യമില്ല. കിങ്ങിൻ്റെ അമ്മേനെ എന്താ ചെയ്യുക? പിന്നെ കാണിക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള സീനാണ്. യുവേ ഭയങ്കര വിഷമത്തിൽ എന്തോ ഒരു ലെറ്ററും നോക്കിയിരിക്കുന്നുണ്ട്. അത് എന്തുവാണെന്ന് അറിയത്തില്ല. ഭയങ്കര വിഷമത്തിൽ ഇത് നോക്കിയിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജെയ്ഡ് വരുന്നത്. പെട്ടെന്ന് തന്നെ അതിർത്ത് മറച്ചു വെക്കുന്നുണ്ട്. എന്തുപറ്റി നോക്കുമ്പം ക്രിറ്റ് നിന്റെ അടുത്ത് റൂമിൽ ചെല്ലാൻ പറഞ്ഞു. എല്ലാവരുടെ അടുത്തും നിന്നെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് ജെയ്ഡ് പറയുന്നുണ്ട്. യുവേ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നാണ്ടിട്ട് ജെയ്ഡ് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന്. ഒന്നുമില്ല, ഞാൻ ഓക്കെയാണെന്ന് യുവേയും ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് ജെയ്ഡിൻ്റെ അടുത്ത് പൊക്കോളം പറയാണ്. ഞാൻ എന്നിലൂടെ വരാമെന്ന് ജെയ്ഡ് പറയുന്നുണ്ടെങ്കിലും സാറില്ല നീ പൊക്കോ, ഞാൻ വരാമെന്ന് പറയാണ്. എന്നിട്ട് വിഷമിച്ച് തന്നെ ആ ഒരു ലെറ്റർ നോക്കുന്നുണ്ട്. അത് റെസിഗ്നേഷൻ ലെറ്ററാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ യുവേ കിങ്ങിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് ബെഡ് ഫ്രണ്ട് മാത്രമാണ്, അതുകൊണ്ട് അതി കവിഞ്ഞൊന്നും വേണ്ട, എന്നെ കാത്തുക്കൊന്നും വേണ്ടാന്ന്. അപ്പൊ അത് ഓർത്ത് വിഷമിച്ചിട്ട് അങ്ങനെ ഹാഷായി നിന്നതിന് സോറി ചോദിച്ച് മെസ്സേജ് ടൈപ്പ് ചെയ്യും, പക്ഷേ അയക്കത്തില്ല, ഡിലീറ്റ് ആക്കും. എന്നിട്ട് കുറെ നേരം വിഷമിച്ച് നിൽക്കും. നെക്സ്റ്റ് സീനില് നമ്മുടെ ജെയ്ഡ് ഒരാഴ്ചയായിട്ട് ലീവ് ആയിരുന്നല്ലോ, അങ്ങനെ കുറെ സ്നാക്സ് ഒക്കെ ആയിട്ട് യുവേന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇത് കുറെ ഉണ്ടല്ലോ, എന്നാ പിന്നെ ബാക്കിയുള്ളവർക്കും കൂടെ കൊടുക്കാന്ന് യുവേ പറയുമ്പം അതിന്റെ ആവശ്യമൊന്നുമില്ല, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ജെയ്ഡ്. ജെയ്ഡ് ലീവ് എടുത്ത ഒരാഴ്ച പോയത് യുവേനെ കൂട്ടാതെയാണല്ലോ, ഒറ്റയ്ക്കാക്കി പോയത് കൊണ്ട് തന്നെ സോറി ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൻ ലീവ് എടുത്തത് ഫണ്ണായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ യുവേ അതില് ഹാപ്പിയാണ്. ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗണ്ണ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. വന്ന പാട് ചോദിക്കുന്നത് എനിക്ക് എന്താ മേടിച്ചുകൊണ്ട് വന്നേന്നാണ്. കിങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും യുവേനെ വലിയ മൈൻഡ് ആക്കുന്നില്ല. ജെയ്ഡിനോട് ചോദിക്കും, അല്ല നീ എന്തിനും ഇത്രയും സ്നാക്സ് ഒക്കെ മേടിച്ചിട്ട് വന്നേന്ന്. അത് മാത്രല്ല, ജെയ്ഡ് കുറെ ദിവസം വരാതിരുന്നപ്പം റിസൈൻ ചെയ്തു എന്നാണ് ഞാൻ വിചാരിച്ചത് എന്നും പറഞ്ഞ ആക്കുന്നുണ്ട്. അതിന് HR പോലും കംപ്ലൈന്റ് ഇല്ലല്ലോ, പിന്നെ നീ ആരാണെന്ന് ജെയ്ഡ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കിങ്ങിന് ഒരു ബ്ലൈൻഡ് ഡേറ്റ് അമ്മ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അതിന്റെ വിശേഷങ്ങൾ പറയാൻ പറയുന്നു. എന്നിട്ട് ഭയങ്കര താല്പര്യമായിട്ട് നിൽക്കുന്ന സമയത്ത് കിങ് പറയും, ഒന്നും തന്നെ പറയാനില്ലാന്ന്. അതെങ്ങനെയാ നീ അങ്ങനെ പറയാ, എന്റെ അമ്മയും നിന്റെ അമ്മയും കൂടെ മണിക്കൂറുകളോളം സംസാരിച്ചാണ്, പിന്നെ ഇങ്ങനെ ഒന്നും ഇല്ലാണ്ടാവാന്ന് ജെയ്ഡ്. ജെയ്ഡ് ബ്ലൈൻഡ് ഡേറ്റിന്റെ കാര്യം പറയുന്ന സമയത്ത് കിങ് നോക്കുന്നത് യുവേനെയാണ്. എന്നിട്ട് പറയും, അത് ബിസിനസിനെ കുറിച്ചുള്ള കാര്യമാണ്, ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാന്ന്. നീ പോയ ആ പെണ്ണ് എന്ന് പറഞ്ഞ് ജെയ്ഡ് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഒന്ന് വായടച്ച് വെക്കുമെന്ന് കിങ് ചോദിക്കും. അപ്പൊ പിന്നെ അവൻ മിണ്ടാതിരിക്കും. യുവയാണെങ്കിലും ഇവരാ പെണ്ണിന്റെ കാര്യം പറയുന്നത് നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിരുന്നു. ആളിന് വിഷമായിട്ടാണെന്ന് തോന്നുന്നു, അവിടെ നീറ്റ് പോവും.
വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇവര് പരസ്പരം നോക്കുന്നുണ്ട്. എന്നാലും മിണ്ടുന്നോ വലിയ മൈൻഡ് ആക്കുന്ന ഒന്നുമില്ല. കിങ് വീട്ടിലേക്ക് പോവാൻ നിൽക്കുമ്പോ തന്നെയാണ് യുവേയും പോവാൻ നിൽക്കുന്നത്. രണ്ടുപേരും പരസ്പരം അടുത്ത് നിന്ന് നോക്കുന്നുണ്ട്, എന്നാൽ പോലും ഒന്നും മിണ്ടുന്നില്ല. അടുത്ത സീനില് കിങ് യുവേ ജേഡ് ഇവര് മൂന്നും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാണ്. അപ്പൊ ജേഡ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. സാധാരണയായിട്ട് കിങ് വളരെ പിക്കി ആയിട്ട് അവൻ എന്താണോ വേണ്ടത് അതാണ് തിന്നാറ്. പക്ഷെ ഇപ്രാവശ്യം യുവേ ഓർഡർ ചെയ്ത് കഴിയുമ്പം എനിക്കും അത് തന്നെ മതി എന്ന് പറയാണ്. അപ്പൊ ജേഡ് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയതെന്ന്. ജേഡ് ഓർഡർ കൊടുക്കാൻ പോകുമ്പം കിങ് യുവേന്റെ അടുത്തുള്ള ഡ്രിങ്ക്സിന്റെ ബോട്ടിൽ പറഞ്ഞിട്ട് അതിൽ സ്ട്രോ ഇട്ട് യുവേന്റെ അടുത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഒരക്ഷരം മിണ്ടുന്നില്ല, പക്ഷേ യുവേന്റെ കാര്യത്തില് നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ യുവേയും താങ്ക്സ് പറയും. ജയ്ഡ് തിരിച്ചിരുന്ന സമയത്ത് ക്രിറ്റിന്റെ കാര്യം പറയും. ക്രിറ്റ് പിന്നെയും യുവേന്റെ റൂമിലേക്ക് വിളിച്ചു എന്നുള്ള ഒരു കാര്യവും ഒക്കെ പറയുന്ന സമയത്ത് കിങ്ങിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ക്രിറ്റ് നിന്റെ അടുത്ത് നിന്ന് അഡ്വാൻറ്റേജ് എടുക്കുവാണെന്ന് ദേഷ്യത്തിൽ തന്നെ കിങ് പറയുന്നു. പക്ഷെ ജയ്ഡ് അത് കറക്റ്റ് ആയിട്ട് കേൾക്കാഞ്ഞിട്ട് എന്തോ നീ ഇപ്പൊ പറഞ്ഞു നോക്കും. ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് യുവേനോട് പറയും, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൻ വരുന്ന സമയത്ത് റെഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിങ്ങും യുവേയും പരസ്പരം നോക്കി നിൽക്കും. അപ്പൊ ജയ്ഡ് പറയുന്നുണ്ട്, അതെങ്ങനെയാടാ പറ്റുക, അങ്ങനെ നമ്മുടെ ബോസ് അല്ലേന്ന്. എന്നിട്ട് ജയ്ഡ് ഫുഡ് എടുക്കാൻ വേണ്ടി പോവും. അപ്പോഴും കിങ്ങും യുവേയും പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവര് ഫുഡ് കഴിക്കുന്നു. നെക്സ്റ്റ് സീനില് ക്രിറ്റിന്റെ ഓഫീസിലേക്ക് യുവെ വരുമ്പം ഒരു പെണ്ണിനെ എന്തോ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങേരെ വഴക്ക് പറഞ്ഞു കൊടുക്കാണ്. എന്നിട്ട് ആ പെണ്ണിനെ പറഞ്ഞു വിട്ടിട്ട് യുവേനോട് ഇരിക്കാൻ പറയും. ഇങ്ങേരാണെങ്കിൽ റിപ്പീറ്റ്ലി യുവേക്ക് വർക്ക് പ്രഷർ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ബ്രീഫ് ചെയ്യുന്നത് കറക്റ്റ് അല്ല. അപ്പം യുവേനോട് എന്തോ ഫിക്സ് ചെയ്യാനൊക്കെയാണ് പറയുന്നത്, അതിന്ന് തന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്നു. അതിനെ യുവേ എന്തോ പറഞ്ഞു വരുമ്പോഴേക്കും ക്രിറ്റിന് ഒരു കോള് വരികയാണ്. അപ്പം ക്രിറ്റ് ആ കോള് സംസാരിക്കുന്നു. അപ്പൊ യുവേ ആണെങ്കിൽ ഇങ്ങേരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടുന്ന് പോകുന്നുണ്ട്. യുവേ പോകുന്നത് അങ്ങേര് ഒരുമാതിരി ഗൂഢായിട്ട് നോക്കുന്നുണ്ട്. നൈറ്റ് ആ യുവേ ഓഫീസിലെ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാണ്. അപ്പം തൊട്ടടുത്ത് തന്നെ കിങ് കിടപ്പുണ്ട്. കിങ്ങിനെ നോക്കി ചിരിച്ചോണ്ട് യുവേ ഇരിക്കുന്നത് ക്രിറ്റ് അങ്ങോട്ടേക്ക് വരുമ്പം കാണുന്നുണ്ട്. അങ്ങേർക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിറ്റേന്ന് ഓഫീസിലെ ജേഡ് യുവേനോട് പറയാണ്, ക്രിറ്റ് അർജന്റ് ആയിട്ട് മീറ്റിംഗ് വെച്ചിട്ടുണ്ട് എന്ന്. എന്നിട്ട് ചോദിക്കും, നീ കിങ്ങിനോട് ഈ അടുത്തങ്ങനെ സംസാരിച്ചിരുന്നോ? അവന്റെ അമ്മ മറ്റേ ആ പെണ്ണുമായിട്ട് ബ്ലൈൻഡ് ഡേറ്റ് വെച്ചില്ലായിരുന്നോ? അതേ പെണ്ണുമായിട്ട് ഡിന്നറും കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് പരസ്പരം ഇഷ്ടമാണോ? ഇനിയിപ്പം കിങ്ങിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവോ എന്നൊക്കെയാണ് ജയ്ഡ് പറയുന്നത്. അല്ലെങ്കിലേ കിങ്ങിന്റെ കാര്യത്തില് ഇവയെ നല്ല സാഡായിട്ടാണ് ഉള്ളത്. അപ്പോഴാണ് ഇതും കൂടെ പറഞ്ഞു കൊടുക്കുന്നത്. ജയ്ഡിന്റെ അനിയത്തി വന്നിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് കാണാനും പറഞ്ഞ് ആരോ വിളിക്കുന്നുണ്ട്. അപ്പൊ ജയ്ഡ് പെട്ടെന്ന് തന്നെ അവിടെ പോവും. ആ സമയത്ത് ഇവ ആണെങ്കിൽ കിങ്ങിന്റെ കാര്യം ആലോചിച്ചിട്ടാന്ന് തോന്നുന്നു ആകെപ്പെടെ സെഡായിട്ടിരിക്കുകയാണ്. യുവേ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴത്തെ പോലെ തന്നെ വർക്ക് നോക്കാനെന്ന പോലെ ക്രിറ്റ് വരുന്നുണ്ട്. അപ്പം യുവേ ചോദിക്കും, നെക്സ്റ്റ് വീക്കാണ് ആ ഒരു പരിപാടിന്റെ ലോഞ്ചിങ്, പിന്നെ എന്തിനാണ് ഇങ്ങനെ റഷ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. മാർക്കറ്റിംഗ് ടീമിന്റെ ബ്രീഫിംഗ് ശരിയല്ല, അപ്പൊ കുറച്ച് നേരത്തെ ആക്കണം, അതുകൊണ്ടാണ് നിന്നെ റഷ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങേരും പറയുന്നു. നിനക്ക് എനിക്ക് വേണ്ടി ഇത് ചെയ്തുകൂടെ എന്നങ്ങാണ്ട് ഇങ്ങേര് ചോദിക്കുന്ന സമയത്താണ് കിങ് അങ്ങോട്ടേക്ക് വരുന്നത്. ബ്രീഫിംഗ് ലാസ്റ്റ് ഡേ ആണെന്നോ? ശരാ, ഇതെന്തൊരു വൃത്തിയായിട്ട മാർക്കറ്റിംഗ് ടീമാണ്. അല്ല, അവർക്ക് അവരുടെ സ്ഥാനം അറിയത്തില്ലേ? അവരവരുടെ സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് ക്രിറ്റിനെ കുത്തിക്കൊണ്ട് കിങ് പറയും. എപ്പോഴത്തെയും പോലെ തന്നെ അങ്ങേരെ അവിടെ നിന്ന് പോകുന്നുണ്ട്. രണ്ടുപേരും ഒന്നും മിണ്ടാതെ കുറച്ചുനേരം പരസ്പരം നോക്കുന്നുണ്ട്. എന്നിട്ട് കിങ് പറയും, നീ വർക്ക് ചെയ്യ്, നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാന്ന്. പക്ഷെ അതിന് മറുപടിയായിട്ട് ഇവയൊന്നും പറയുന്നില്ല. പറഞ്ഞതുപോലെ തന്നെ ഇവയെ വർക്ക് ചെയ്യുന്ന സമയത്ത് കിങ് അവിടെ ഉണ്ട്. അവൻ ഏകദേശം കഴിയാറായി എന്ന് തോന്നുമ്പം, നീ ഏകദേശം കഴിയാറായില്ലേ, എന്നാ പറഞ്ഞ ഞാൻ ഇന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് കിങ് അവിടെ പോകും. കിങ് അവിടുന്ന് പോയി കഴിയുമ്പം ക്രിറ്റ് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് റൂമിലേക്ക് വരാൻ പറയും. യുവേ മടിച്ചു നിൽക്കുമ്പം വർക്കിന്റെ കാര്യമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കിങ് റൂമിലേക്ക് പോകുന്നുണ്ട്. യുവേ അകത്തേക്ക് കയറുന്ന സമയത്ത് ഇങ്ങേര് ഡോർ ലോക്ക് ചെയ്യും. അതൊരുമാതിരി വിയേഡായിട്ട് യുവേക്ക് തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും യുവേനെ ഇങ്ങനെ വിളിച്ചപ്പം അങ്ങേരിങ്ങനെ വർക്കിന്റെ ഇടയ്ക്ക് വിളിക്കുന്നതിന് സോറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യവും അതേപോലെ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് മംഗോളിന്റെ കാര്യത്തില് സോറി ചോദിക്കും. മംഗോളിന്റെ കാര്യം യുവേ പറയുന്നുണ്ട്. ജയ്ഡും യുവേയും ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്യും. അതും മംഗോളിന്റെ വർക്കും കൂടിയാണ് ഇവര് ചെയ്യുന്നത്. അപ്പൊ മംഗോളിനോട് അവന്റെ വർക്കൊന്നും ചെയ്യാൻ പറയുമെന്ന് ചോദിക്കുകയാണ്. അവന്റെ കാര്യമല്ലേ, അത് നീ വിട്, അത് ഞാൻ അവനോട് സംസാരിച്ചോളാം നിനക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങേരെ ഒരുമാതിരി അവന്റെ മേത്ത് കൈവെക്കുമ്പം ഇവൻ എണീറ്റ് പോവാൻ നോക്കും. അപ്പൊ അങ്ങേരെ അവനെ പിടിച്ചിട്ട് മിസ്ബിഹേവ് ചെയ്യാണ്. അങ്ങേര് പറയുന്നുണ്ട്, ഇതാ നോക്ക്, ഇൻസ്പെക്ഷന്റെ സമയത്ത് നിനക്ക് വേണ്ടിയിട്ട് ഞാന് കൂടുതൽ പോയിന്റ്സ് ഇട്ടുതരാന്ന്. അപ്പൊ അവനെ ഹൈ റാങ്ക് കിട്ടുമല്ലോ. അങ്ങനെ പറഞ്ഞ് പ്രലോഭിപ്പിക്കാൻ നോക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് എംപ്ലോയിയും ബോസും മാത്രമാണ്, അത്രയൊക്കെ ഉള്ളൂ, അത് കൂടുതലൊന്നും വേണ്ടാന്നും പറഞ്ഞ് ഒരു വിധത്തില് യു അവർ എണീറ്റ് പോവാൻ നോക്കുന്നുണ്ട്. പക്ഷെ അങ്ങേര് അവനെ അങ്ങനെ ഇങ്ങനെയൊന്നും വിടുന്ന ലക്ഷണമില്ല. എനിക്ക് ജസ്റ്റ് നിന്റെ ബോസ് ആയിട്ട് മാത്രം ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യുവേക്കാണെങ്കിൽ ഓർമ്മ വരുന്നത് അവന്റെ എക്സും അതേപോലെ തന്നെ
സ്റ്റെപ്പ് ഫാദറും അവനെ ഉപദ്രവിക്കാൻ നോക്കിയതാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെ തള്ളി മാറ്റിയിട്ട് അവൻ അവിടെ പോകും. ഓടിപ്പിടിച്ച് താഴേക്ക് വരുന്ന സമയത്ത് കിങ് അവിടെ നിൽക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം ഭയങ്കര വിഷമത്തില് നോക്കി നിൽക്കും. കിങ് യുവേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ക്രിറ്റിങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങേരെ റെഫ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. നീ എന്താ ബോസിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നതെന്ന് കിങ് ചോദിക്കുന്നുണ്ട്. യുവേ ചോദിക്കും, എങ്ങനെയാണ് ഞാൻ അങ്ങേരെ അവോയ്ഡ് ചെയ്യാന്ന്. എന്തുകൊണ്ട് പറ്റില്ല എന്ന് കിങ്. നീ എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് യുവേ ചോദിക്കുന്നുണ്ട്. അതെങ്ങനെ എനിക്കറിയാം, നിങ്ങൾ രണ്ടും ഇപ്പൊ ഒരേ റൂമിലായിരുന്നില്ലേ, ഫേസ് ടു ഫേസ് ആയിരുന്നില്ലേന്ന് കിങ് ചോദിക്കുന്നുണ്ട്. കിങ് നീ എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് യുവേ ഒരുമാതിരി വല്ലാത്തൊരു രീതിക്ക് ചോദിക്കുന്നു. എന്നാ നീ എന്നോട് ദേഷ്യത്തിലാണോ എന്ന് കിങ്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഇനി നമ്മള് ഫ്രണ്ട്സ് ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് യുവേ പോവാൻ നോക്കുമ്പം കിങ് അവനെ പിടിച്ചെടുത്തിട്ട് പറയും, ഇതൊക്കെ നിനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്, നിന്നെ കെയർ ചെയ്യുന്നോണ്ടാണെന്ന്. ഓ, അപ്പൊ ഇതാണല്ലേ നിന്റെ കെയറിങ്. അങ്ങനെയാണെങ്കിൽ നീ ഈ കെയറിങ് നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് യുവേ പറയുന്നു. അതെ ശരിയാണ്, ഞാൻ നിന്നെ ഓവറായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് വറി ചെയ്യുന്നുണ്ട്, അതൊക്കെ എന്റെ തെറ്റ് തന്നെയാണ്, സോറി എന്ന് പറഞ്ഞിട്ട് കിങ് അവിടുന്ന് പോവും. യുവയാണെങ്കിൽ ആകെപ്പാടെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിങ് ഒരുപാട് വിഷമത്തിലാണുള്ളത്. പക്ഷേ യുവേന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെയാണ് കിങ് ഇപ്രാവശ്യം പെരുമാറിയത്. പിറ്റേന്ന് രാവിലെ യുവേന്റെ അടുത്തേക്ക് ജയുടെ വന്നിരിക്കുന്നുണ്ട്. നിനക്കെന്താ പറ്റിയെന്ന് അവൻ ചോദിക്കുമ്പം, ഏയ് ഒന്നുമില്ല, ഇന്നലെ ഉറങ്ങാഞ്ഞിട്ടാണെന്ന് യുവേ പറയുന്നു. ജയുടെ പോയതിനു ശേഷവും ക്രിറ്റ് യുവേനെ അവന്റെ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കിങ് ജയുടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞിട്ട് ജയുടെ പറയും, ഇനി മുതല് നീയും കൂടെ വന്നിട്ടേ ഞാൻ വീട്ടിൽ പോകുന്നുള്ളൂ, നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറയാണ്. അതേപോലെ തന്നെ യുവേനെ കിങ് ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും ജയ്ഡ് യുവേനോട് പറയുന്നുണ്ട്. അപ്പൊ യുവയാണെങ്കിൽ ശരിക്കും അങ്ങനെയാണോ എന്ന് ചോദിച്ച് ഒരുമാതിരി എന്തോ ആലോചിച്ച് നിൽക്കുന്നു. ഓഫീസിലേക്ക് വരുന്ന യുവേ അവന്റെ ഐ ഡി കാർഡ് വെക്കാൻ നോക്കുന്ന സമയത്ത് തന്നെ കിങ് വരുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് വെക്കാൻ നോക്കുമ്പം പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട്. കുറച്ചുനേരം നോക്കി നിന്നതിന് ശേഷം യുവയാണ് ഇപ്രാവശ്യം ആദ്യം പോയത്. കിങ് യുവേനെ നോക്കി നിൽക്കുന്നു. നെക്സ്റ്റ് സീനില് ജയ്ഡിന് ഒരു ഇമെയിൽ വരികയാണ്. മായി എന്ന് പറയുന്ന ഒരാള് റെസിഗ്നേഷൻ ലെറ്റർ ഇമെയിൽ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇയാളെ കാര്യം വെച്ചിട്ട് യുവേനെയും ഇപ്പൊ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ഒരു കാര്യം ജയ്ഡ് പറയുന്നു. അപ്പോഴാണ് ക്രിറ്റ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അത് വലിയ കാര്യമൊന്നുമില്ല, അങ്ങേര് ഒരു കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയി അല്ല, അതുകൊണ്ട് കാര്യമാക്കാനില്ല എന്നാണ് ക്രിറ്റ് പറയുന്നത്. എന്നിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ യുവേന്റെ വർക്ക് എങ്ങനെ പോന്നു അത് നോക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോവുകയും ചെയ്യും. റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് മായി റിസൈൻ ചെയ്തത് എന്ന് ജയ്ഡ് അപ്പൊ ഉറപ്പിച്ചു പറയുന്നുണ്ട്. യുവേക്ക് ഒരു പ്രൊജക്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതേ സമയത്ത് യുവേക്ക് അമ്മേന്റെ അടുത്തുനിന്ന് പിന്നെയും പൈസ വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് വരുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് യുവേ ഒരു റെസിഗ്നേഷൻ ലെറ്റർ കൈപിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടായിരുന്നില്ലേ. അപ്പം ആ ഒരു സീനിന് മുന്നേയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കം മുതല് ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. യുവേ ആ ഒരു റെസിഗ്നേഷൻ ലെറ്റർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജയ്ഡ് വന്നിട്ട് ക്രിറ്റ് അവനെ അന്വേഷിക്കുന്നുണ്ട്, പെട്ടെന്ന് ചെല്ലാൻ പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവനും ആ ഒരു റെസിഗ്നേഷൻ ലെറ്റർ നോക്കിക്കൊണ്ടിരിക്കുന്നിടത്തായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചതും. മീറ്റിങ്ങിന് പോയിട്ട് ജയ്ഡും യുവേയും ഒരുപാട് താമസിച്ചാണ് വരുന്നത്. അപ്പൊ ഗണ്ണാണെങ്കിൽ അതിന്റെ വിഷമം പ്രകടിപ്പിക്കുന്നുണ്ട്. 8 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടടുത്ത് 12 മണിക്കൂർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് തന്നെ മടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയ്ഡ് ഇരിക്കുന്നത്. കിങ്ങിനാണെങ്കിലും അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അവൻ അവിടെ എണീറ്റ് പോകുന്നുണ്ട്. കിങ് പോയേ നോക്കി യുവേ നിൽക്കുമ്പം മങ്കൂള് ചോദിക്കും, എന്താടാ നിനക്ക് വർക്കൊന്നുമില്ലേ, എന്നാ പിന്നെ ഞാൻ എന്റെ കുറച്ച് വർക്ക് തന്നെ തരാം, അല്ലെങ്കിൽ പോയിരുന്ന് വർക്ക് ചെയ്യുന്ന പറയാണ്. യുവേക്ക് അത് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ നോസി എന്ന് പറഞ്ഞിട്ട് അവനവിടെ പോയിരിക്കും. എന്റെ ടീഷർട്ടിന് എന്താ കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ട് മങ്കൂളും. അടുത്ത സീനില് യുവേന്റെ അനിയത്തി അവനെ വിളിക്കുന്നുണ്ട്. രണ്ടുപേർക്കും പരസ്പരം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം അവള് പറയുന്നുണ്ട്, യുവേന്റെ ഓഫീസിൽ നിന്ന് ആരോ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അമ്മനെ കാണാൻ വേണ്ടിയിട്ട്, ക്രിറ്റ് എന്നാണ് പേരെന്ന്. അത് കേൾക്കുന്ന യുവേക്ക് നല്ലവണ്ണം തന്നെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ നേരെ അവൻ വീട്ടിലേക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ അമ്മയ്ക്ക് ക്രിറ്റിനെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്, ഭയങ്കരമായിട്ട് സൽക്കരിച്ചുകൊണ്ടിരിക്കാണ്. യുവേനെ കാണുമ്പം ഒടുക്കത്തെ സ്നേഹം അവനോടും കാണിക്കുന്നു. നീ ടയർഡായിട്ടുണ്ടാവല്ലേ, വാ വന്ന് കഴിക്കുന്നൊക്കെ പറഞ്ഞ ഭയങ്കര സ്നേഹത്തോടെ വിളിച്ച് അവിടെ ഇരുത്താണ്. യുവയാണെങ്കിൽ ഇരുന്നപാട് ചോദിക്കും, നിങ്ങൾ തിരിച്ചു പോകുന്നില്ലേന്ന്. എന്തുവാണ് നീ ചോദിക്കുന്നത്, ഇപ്പൊ അങ്ങ് വന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞാലെങ്ങനെയാണെന്ന് അമ്മ. ഏയ് അത് സാരമില്ല, ഞാൻ പോവാണ്, നമുക്ക് ഓഫീസിൽ നിന്ന് കാണാന്ന് ക്രിറ്റ് പറഞ്ഞിട്ട് പോവാൻ നോക്കുന്നു. അപ്പൊ അമ്മയാണെങ്കിൽ യുവേനോട് പറയും അങ്ങേരെ സെൻഡ് ഓഫ് ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ യുവാണെങ്കിൽ പാറ പോലെ അവിടെ ഇരിക്കുകയാണ്. ഏയ് അത് സാരമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാന്ന് പറഞ്ഞ് അങ്ങേര് പോവാൻ നിൽക്കുമ്പം അമ്മ പിന്നെ യുവേനോട് പറയുന്നുണ്ട്. പക്ഷെ അവൻ അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കാണ്. അപ്പൊ അമ്മ അനിയത്തിനോട് പറയും, അങ്ങനെ അവള് അങ്ങേരെ വിടാൻ പോവും. യുവേ പോവാൻ നിൽക്കുമ്പം അമ്മ ചോദിക്കും, അങ്ങേര് നിന്റെ പുതിയ ഹബ്ബിയാണോന്ന്. കണ്ടിട്ട് കുറെ റിച്ച് ആണെന്നാണല്ലോ തോന്നുന്നത്, നല്ല ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതെന്റെ ബോസ് ആണെന്ന് യുവേ പറയുമ്പം, ഓ അങ്ങനെയാണോ, കണ്ടിട്ട് അങ്ങേർക്ക് നിന്നോട് താല്പര്യമുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് ഈ വന്നതിന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഓക്കെ ആണെന്ന് അമ്മ പറയുന്നു. ഞാനൊരു ഗേ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് യുവേ അപ്പൊ ചോദിക്കുന്നുണ്ട്. ഓ
അതിനൊക്കിപ്പോ എന്താ കുഴപ്പം എന്നാണ് അമ്മ ചോദിക്കുന്നത്. അമ്മയ്ക്കാണെങ്കില് പൈസ മാത്രമേ വേണ്ടുള്ളൂ, മകനെ നല്ല കാര്യമോ അല്ലെങ്കിൽ മകന്റെ ഫീലിങ്സോ ഒന്നും ഈ അമ്മയ്ക്ക് പ്രധാനമല്ല. യുഎയും ക്രിറ്റും സെറ്റാണെങ്കില് ക്രിറ്റ് എന്തായാലും അമ്മയ്ക്ക് ആ പൈസ കൊടുക്കല്ലോ. അമ്മയ്ക്ക് സുഭിക്ഷമായിട്ട് കഴിയണം, അതിനുള്ള പൈസ കിട്ടണം. അത് മാത്രമാണ് അമ്മയ്ക്ക് വേണ്ടത്. അല്ലാതെ യുഎന്റെ ഫീലിങ്സോ അല്ലെങ്കിൽ അവന്റെ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവർക്ക് ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ സ്വന്തം അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഏതൊരാൾക്കാണെങ്കിലും ഭയങ്കരമായിട്ട് വിഷമമായിരിക്കും. ഇത് കണ്ടിരിക്കുന്ന നമുക്ക് തന്നെ ഒരുപാട് വിഷമം തോന്നും. യുഎയും കുറെ വിഷമത്തോടെ സംസാരിക്കുന്നു. ആ സമയത്ത് അമ്മ നന്നായിട്ട് ദേഷ്യപ്പെട്ട് അവനോട് ഇറങ്ങിപ്പോവാനൊക്കെ പറയാണ്. അപ്പൊ സ്റ്റെപ്പ് ഫാദർ ആണെങ്കില് യുഎന്റെ അടുത്തേക്ക് വരാൻ നിൽക്കുമ്പം യുഎ അങ്ങേരെയും പറയും, പണ്ടിങ്ങേര് അവനെ മൊളസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് അമ്മയാണെങ്കില് അവൻ പറയുന്നത് കേൾക്കാതെ അങ്ങേര് പറയുന്നത് വിശ്വസിച്ച് അങ്ങേരുടെ കൂടെ നിന്നു. അപ്പൊ ആ ഒരു കാര്യത്തിലൊക്കെ ഇവന് ഭയങ്കര വിഷമമുണ്ട്. ആ കാര്യമൊക്കെ ഇവനും പറയുന്നു. അതേപോലെ തന്നെ അമ്മയാണെങ്കില് ഇവനെയും കൊണ്ട് ഒരു ഉപകാരമില്ല, ഇവനില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ജീവിക്കായിരുന്നു എന്നൊക്കെയുള്ള രീതിക്ക് സംസാരിക്കാണ്. എന്തിനാ നിങ്ങൾ എനിക്ക് ജന്മം തന്നത് എന്ന് ഒരു കുട്ടി അമ്മേനോട് ചോദിക്കണമെങ്കില് അത്രത്തോളം വിഷമം ആ കുട്ടിക്കുണ്ടാവും. ആ ഒരു ചോദ്യം വരെ ഇവയെ ചോദിക്കുന്നുണ്ട്. എന്നിട്ടും അവന്റെ അമ്മയ്ക്ക് യാതൊരു വിധ കുലുക്കവും ഇല്ല. അങ്ങനെ അവസാനം അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. എന്നിട്ടും അമ്മേന്റെ കലിപ്പ് തീർന്നിട്ടില്ല. കരഞ്ഞോണ്ടാണ് ഇവ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അവൻ കാറിലിരുന്ന് ഒരുപാട് കരയുന്നുണ്ട്, ക്രിറ്റിന്റെയും കിങ്ങിന്റെയും. അമ്മേന്റെയും കാര്യം ആലോചിച്ചാൽ വല്ലാതെ വിഷമിച്ച കരഞ്ഞോണ്ടിരിക്കുന്നു. നെക്സ്റ്റ് സീനില് യുഎയും ജെയ്ഡും കൂടെ സംസാരിക്കുന്നു. ക്രിറ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജെയ്ഡ് ചോദിക്കുന്നുണ്ട്, അപ്പൊ ഫാമിലിന്റെ കാര്യമൊന്ന് അതിനെ കുറിച്ച് ഇപ്പൊ എനിക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ആലോചിക്കാനോ ഉള്ള മൂഡില്ല എന്ന് യുഎ പറയുന്നു. ഇവിടെ നമ്മുടെ കിങ് ആണെങ്കിൽ ആകെപ്പാടെ കുടിച്ച് ബോധമില്ലാതെ യുഎക്ക് മിസ് യു എന്ന് പറഞ്ഞ് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അയക്കുന്നില്ല. ഇവിടെ യുഎ ജെയ്ഡിന്റെ അടുത്ത് കിടക്കാതെ പോവാൻ നിൽക്കുവാണ്. അപ്പൊ ജെയ്ഡ് പറയുന്നുണ്ട്, ശരിക്കും നീ പോവാണോന്ന്. അതേന്ന് യുഎ പറയുമ്പം, എടാ ഒരു മിനിറ്റ്, എനിക്ക് ഇപ്പൊ വരാം, എനിക്കൊന്ന് മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞ് കടക്കേന്ന് ഇറങ്ങുന്ന ആള് നിലത്ത് ഇറന്ന് ഉരുളന്നെയാണ് പിന്നെ നമ്മൾ കാണുന്നത്, ചെറുതായിട്ടൊന്ന് വീണയാണ്. ജെയ്ഡ് ബാത്റൂമിൽ പോകുന്ന സമയത്ത് യുഎ ക്രിറ്റിനെ വിളിക്കും. എന്നിട്ട് അങ്ങേരോട് പറയുന്നുണ്ട് ഈ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട്, യുഎൻ ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് നിർത്താൻ വേണ്ടിട്ട്. ഇങ്ങനെ ശല്യം ചെയ്യുന്നത് നിർത്തത്തില്ലാന്ന് മാത്രല്ല, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ചോദിച്ച് വെല്ലുവിളിക്കുകയും കൂടെ ചെയ്യാണ് ക്രിറ്റ്. എനിക്കെന്താ ചെയ്യാൻ പറ്റാന്ന് ഞാൻ കാണിച്ചു തരാന്നും പറഞ്ഞ് യുഎ കോൾ കട്ട് ചെയ്യും. പിറ്റേന്ന് ഓഫീസിലേക്ക് വരുന്ന ജെയ്ഡിനെ യുഎ വിളിക്കുകയാണ്. എന്നിട്ട് പറയാം അവന്റെ സീറ്റിൽ പോയി നോക്കാൻ. അവിടെ ഒരു റെസിഗ്നേഷൻ ലെറ്റർ വെച്ചിട്ടുണ്ട്, അത് എച്ച്ആറിനെ കൊണ്ട് കൊടുക്കാൻ പറയാണ്. ജെയ്ഡ് ആദ്യം അതിനെ സമ്മതിക്കത്തില്ല, പക്ഷെ ക്രിറ്റിനെ ഇന്നലെ വിളിച്ചിരുന്നു എന്നും അവൻ ഇങ്ങോട്ട് എന്നെ ഭീഷണിപ്പെടുത്താണ്, പക്ഷെ അവന്റെ പവർ അവിടെ ആ ഓഫീസില് അവന്റെ സ്ഥലത്ത് മാത്രമേ വർക്ക് ചെയ്യുന്ന, എനിക്ക് അവനെ കാണിക്കണം എന്ന് പറയാണ്. അങ്ങനെ ജെയ്ഡും സമ്മതിക്കും. എന്നിട്ട് ഇവനോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണെന്ന്. ഞാനിപ്പം സിറ്റിക്ക് പുറത്താണ്, താമസിക്കുന്ന സ്ഥലത്തെത്തിയതിനു ശേഷം നിന്നെ കോണ്ടാക്ട് ചെയ്യാന്നും പറഞ്ഞ് യുഎ കോൾ കട്ട് ചെയ്യും. ഇവിടെ കിങ് ഗണ്ണിനോട് വന്ന് ചോദിക്കുന്നുണ്ട് യുഎനെ കണ്ടോന്ന്. ഇല്ലാന്ന് ഗണ്ണ് പറയുമ്പം, ശരി ജെയ്ഡിനെ കണ്ടോന്ന് ചോദിക്കുമ്പം അതിന് എവിടെയോ പോയെന്ന് മറുപടി കൊടുക്കുന്നു. എന്നിട്ട് ആ കിങ് ഫോണ് നോക്കുന്നുണ്ട്. അപ്പോഴാണ് യുഎന്റെ മെസ്സേജ് വരുന്നത്, നീ എന്നെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് എനിക്കറിയാം, എന്നെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നീ അങ്ങനെയൊക്കെ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എന്റെ തെറ്റ് തന്നെയാണ്, അതേപോലെ തന്നെ നിന്നോട് റൂഡായിട്ടിരുന്നു, അതിനെല്ലാം സോറിയും ചോദിച്ച് കൂടെ തന്നെ എല്ലാത്തിനും നന്ദിയും. പോരാത്തേന് അവരുടെ ആ ഒരു കോൺട്രാക്ട് ഉണ്ടല്ലോ ഫ്രണ്ട് വിത്ത് ബെനഫിറ്റ്, അത് സ്റ്റോപ്പ് ചെയ്യാന്നും കൂടെയാണ് ആ മെസ്സേജിലുള്ളത്. അത് കണ്ടിട്ട് ആകെപ്പാടെ കിങ് അപ്സെറ്റ് ആയിട്ടിരിക്കുന്നു. ഇത് കാണുന്ന ഗണ്ണ് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് എന്താ പറ്റിയതെന്ന്. അതിന് മറുപടി ഒന്നും കൊടുക്കാതെ ഭയങ്കരമായിട്ട് വിഷമിച്ച് കിങ് അവിടെ ഇരിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് യുവയും, ഭയങ്കര സാഡായിട്ടാണുള്ളത്. അവൻ കുറച്ച് ദൂരെയുള്ള അവന്റെ ആന്റിന്റെ വീട്ടിലേക്ക് വന്നേക്കുവാണ്. ആന്റിക്കാണെങ്കിൽ യുവേനെ കണ്ടിട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല തന്റെ നെഫ്യൂ ആണ് മുന്നിൽ നിൽക്കുന്നതെന്ന്, അത്രത്തോളം ഹാപ്പി ആവുന്നുണ്ട്. ആന്റിയും യുവേന്റെ അമ്മയും തമ്മിൽ നല്ല ടേംസിലല്ലാത്തത് കൊണ്ട് തന്നെ ഇവര് അമ്മയെ കണ്ടിട്ട് കുറേ ആയി. രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സംസാരിക്കുന്ന സമയത്ത് നീ ഇങ്ങോട്ട് വരുന്ന കാര്യം ആരുടെ അടുത്തേലും പറഞ്ഞിരുന്നോന്ന് ആന്റി ചോദിക്കുന്നുണ്ട്. ജെയ്ഡിന്റെ അടുത്ത് പറഞ്ഞു എന്ന് നമ്മുടെ ചെക്കനും പറയുന്നു. താൻ കുറച്ചു ദിവസം ഇവിടെ നിന്നോട്ടേന്ന് ആന്റിന്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഇത് നിന്റെ വീടാണ്, നിനക്ക് എത്ര ദിവസം വേണേലും ഇവിടെ നിക്കാന്ന് ആന്റി. ഇവിടെ നമ്മുടെ കിങ് ആണെങ്കില് യുഎന്റെ അടുത്ത് നിന്ന് വന്ന മെസ്സേജ് നോക്കിക്കൊണ്ടാണ് നിക്കുന്നത്. ഇന്നലെ ഞാൻ കുറച്ച് റൂഡായിട്ട് സംസാരിച്ചു, അതിന് സോറി, നീ എന്നെ കുറിച്ച് വറീഡാണെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് സോറിയും ചോദിച്ച് നമുക്ക് ആ ഒരു ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞുള്ള യുഎന്റെ മെസ്സേജാണിത്. ഇതും കണ്ട് ആകെപ്പെടെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന കിങ്ങിനെ കണ്ടുകൊണ്ടാണ് ജെയ്ഡ് വരുന്നത്. അവനെയും കുറച്ച് പമ്മി പമ്മിയാണ് വരുന്നത്. കിങ് ആണെങ്കിൽ ജെയ്ഡിനെ കണ്ടതും പിടിച്ചു വെച്ചിട്ട് ചോദിക്കുകയാണ് യുഎ എവിടെയെന്ന്. ചെക്കനാണെങ്കിൽ ആകെപ്പെടെ അങ്ങ് ഷോക്കായി പോകുന്നുണ്ട്. യുഎക്ക് എന്താ പറ്റിയേ, എന്തിനാണ് റിസൈൻ ചെയ്തേന്ന് ചോദിക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കിങ് എങ്ങോട്ടേക്കോ ടെൻഷൻ അടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിനിടയ്ക്ക് യുഎനെ കുറെ പ്രാവശ്യം വിളിക്കുന്നുണ്ടെങ്കിലും കോള് കണക്ട് ആവുന്നില്ല. ഇവിടെ ജെയ്ഡ് കിങ്ങിന്റെ അടുത്ത്
ഇങ്ങനെ കഴിഞ്ഞ ദിവസം ക്രിറ്റ് അവന്റെ വീട്ടിൽ പോയായിരുന്നു അമ്മേന്റെ അടുത്ത്. അവൻ അമ്മയായിട്ട് വഴക്കുണ്ടാക്കി എന്ന കാര്യം കിങ്ങിന്റെ അടുത്ത് ജേഡ് പറയുമ്പോഴേക്കും ക്രിറ്റ് യുവന്റെ വീട്ടിൽ പോയി എന്നറിഞ്ഞ കിങ്ങിനാണെങ്കിലോ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇതോ ആലോചിച്ച് കിങ് ആണെങ്കിലോ പിന്നെയും പിന്നെയും യുവയ്ക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. അതേപോലെ ഇന്നലെ ഓഫീസിൽ നിന്ന് ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കിയിരുന്നല്ലോ, ആ ഒരു കാര്യമൊക്കെ ആലോചിക്കുകയാണ്. താൻ എത്രത്തോളം മോശമായിട്ടാണ് യുവന്റെ അടുത്ത് സംസാരിച്ചത് എന്ന് കിങ്ങിന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ കിങ് പോകുന്നത് ലംപങ്ങിലേക്കാണ്. അവിടെയാണ് യുവേ ഉള്ളത്. കിങ് ആണെങ്കിൽ നേരെ യുവയുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് പോയിട്ട് ഒരു റൂം ഇട്ടോ എന്ന് ചോദിക്കാണ്. യുവേ ആണെങ്കിൽ അവിടെ തുടച്ചുകൊണ്ടിരിക്കാണ്. ആ ഉണ്ട് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് കിങ്ങിനെ കാണുന്നത്. ആകെപ്പാടെ ഷോക്ക് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്കുമാണ്. കിങ്ങും ചേടും കൂടെ സംസാരിച്ചിരുന്ന സമയത്ത് കിങ് ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തില് അവിടെ നിന്ന് പോവാൻ നിൽക്കാണ്. നീ ഇതെങ്ങോട്ടാ പോകുന്നത്, എന്ത് നിനക്ക് ഇത്ര ദേഷ്യം എന്നൊക്കെ ജേഡ് ചോദിക്കുന്നുണ്ട്. കിങ് ആണെങ്കിൽ ഭയങ്കര സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നേ അപ്പൊ എന്തോ ഉണ്ടല്ലോ എന്ന് ജേഡ്. കിങ് ആണെങ്കിൽ ഞങ്ങൾ തമ്മിലൊരു സംഭവം ഉണ്ടെന്ന് പറയാണ്. എന്തുവാണെന്ന് ചോദിക്കുമ്പം ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് ആണെന്ന് പറയുന്നു. ജേഡ് ഒരുമാതിരി നോക്കുന്നാണ്ടിട്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാണ്. പക്ഷെ ഞാൻ യുവന്റെ കാര്യത്തില് ഭയങ്കര സീരിയസ് ആണ്, അവൻ എവിടെയാണെന്നാണ് കിങ് ഭയങ്കരമായിട്ട് പ്ലീസ് ചെയ്ത് ചോദിക്കുന്നത്. പിന്നെ നീ എന്തിനാ ബ്ലൈൻഡ് ഡേറ്റിന് പോയത്, നീ അവന്റെ കാര്യത്തില് സീരിയസ് അല്ലെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടാവാന്ന് ജേഡ്. അത് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞോളാം, അവൻ എവിടെയല്ലെന്നൊന്ന് പറ പ്ലീസ് പ്ലീസ് എന്ന് ഭയങ്കരമായിട്ട് കെഞ്ചി ചോദിക്കുന്നുണ്ട്. അവന്റെ കാര്യത്തില് ഞാൻ ശരിക്കും സീരിയസ് ആണ്, എനിക്ക് അവന്റെ അടുത്തൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് കെഞ്ചി ചോദിക്കുമ്പം നമ്മുടെ ചെക്കനും ഇവയുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കിങ് അവർന്ന് പോവാൻ നിൽക്കുന്ന സമയത്ത് ജേഡ് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പൊ തന്നെ പോവാണോന്ന്. പോണം, അതിനു മുന്നേ ക്രിറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണമെന്ന് പറഞ്ഞ് കിങ് അറിഞ്ഞ് പോകുന്നുണ്ട്. ഇവിടെ കിങ് യുവേയും കൂടെ സംസാരിക്കുകയാണ്. കിങ് കഴിഞ്ഞ ദിവസത്തെ കാര്യം പറഞ്ഞു വരുമ്പോഴേക്കും അതെന്റെ തെറ്റാണെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ സോറി ചോദിക്കുന്നുണ്ട്. എനിക്ക് ശരിക്കും നിന്റെ അടുത്ത് ദേഷ്യം ഉണ്ടായിട്ടല്ല, ഞാൻ ജലസ് ആയിട്ടായിരുന്നു, പൊസസീവ് ആയിട്ടായിരുന്നു എന്ന് കിങ് എന്നിട്ട് യുവേന് ഇഷ്ടമാണെന്നുള്ള കാര്യം തുറന്നു പറയാണ്. നിനക്കും എന്റെ അടുത്ത് അങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, നീ എന്തായാലും മാരേജ് ചെയ്യാൻ പോവല്ലേ എന്ന് യുവേ. അതാര് പറഞ്ഞു എന്ന് കിങ് അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്കിലേക്കുമാണ്. കിങ്ങും ആ പെണ്ണും കൂടെ ബ്ലൈൻഡ് ഡേറ്റിന് പോയായിരുന്നല്ലോ. കിങ് അവന്റെ ആ പെണ്ണിന്റെയും പാരന്റ്സിന്റെ മുന്നിൽ തന്നെ ഞങ്ങൾക്ക് മാരേജ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ആളെയാണ് കെട്ടാൻ താല്പര്യം എന്ന് ആ പെണ്ണും പറയുന്നുണ്ട്. നീ തെരഞ്ഞെടുക്കുന്ന ആള് നല്ലതല്ലെങ്കിലോ എന്ന് ആ പെണ്ണിന്റെ അമ്മ പറയുന്ന സമയത്ത് എന്തൊക്കെയാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെയാണ് കെട്ടേണ്ടത് എന്ന് ആ പെണ്ണ്. അതുപോലെ കിങ് ഞങ്ങൾക്ക് ഈ മാരേജിന് സമ്മതമല്ല, മാരേജ് എന്ന് പറയുന്നത് ഞങ്ങളെ സമ്മതിക്കുന്ന കാര്യമാണ് എന്നും പറഞ്ഞ് രണ്ട് പാരന്റ്സിന്റെ അടുത്തും സോറിയും ചോദിച്ചിട്ടാണ് കിങ് അവിടുന്ന് പോകുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് കിങ് യുവന്റെ അടുത്ത് ഞാൻ നിന്റെ കാര്യത്തില് വളരെ സീരിയസ് ആണ്, എനിക്കൊരു അവസരം തന്നൂടെ എന്ന് ചോദിക്കാണ്. അന്നിവർ ആ ഫുട്ബോളിന്റെ കണ്ടിട്ട് ബെറ്റ് വെച്ചായിരുന്നല്ലോ ജയിക്കുന്ന ആൾ ആവശ്യപ്പെടുന്നത് മറ്റേയാള് ചെയ്യണമെന്ന്. ആ ഒരു കാര്യം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു ചാൻസ് തരുമോ എന്ന് കിങ് ചോദിക്കാണ്. നിനക്ക് ഉറപ്പാണോന്ന് നമ്മുടെ ചെക്കൻ. നിനക്ക് എന്നെ പോലൊരു പ്ലേ ബോയിന് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ഒരാൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ടായിരിക്കുന്ന പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണ്, അത് ഞാൻ എന്റെ പ്രവൃത്തിയിലൂടെ പ്രൂവ് ചെയ്യുന്ന കിങ് കുറച്ചേരം ആലോചിച്ചിട്ട് യുവേയും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് അറിയാണ്, ജസ്റ്റ് കാണല് മാത്രമേ ഉള്ളൂ, വേറെ പരിപാടി ഒന്നും ഇല്ലെന്ന് പറയുവാണ്. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണേലും ചെയ്യും, നിന്റെ അടുത്ത് തോന്നിയ കണക്ക് എനിക്ക് ആരുടെ അടുത്തും ആ ഒരു ഫീല് തോന്നിയിട്ടേ ഇല്ലെന്ന് കിങ് അതും പറഞ്ഞ അടുത്തേക്ക് വരുന്ന സമയത്ത് അവനെ പിടിച്ചിരുത്തിയിട്ട് ഈ ടൈമില് എന്റെ സമ്മതം ഇല്ലാതെ ടച്ചിങ് ഒന്നും ഇല്ലെന്ന് യുവേ. കിസ് ഹഗ് ഒന്ന് കൈ കൊടുത്ത് പിടിക്കില്ലെന്നൊക്കെ നമ്മുടെ കിങ് പറയുന്ന സമയത്ത് ഇല്ല 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 പറ്റില്ലെന്ന് യുവേ. യുവേന്റെ സമ്മതം ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലെന്ന്, ഒന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് കിങ്. ഇല്ല പറ്റില്ലെന്ന് യുവേ. എന്തായാലും ഈ ഒരു സ്റ്റാറ്റസില് എന്റെ കൂടെ ഡേറ്റിന് വരാൻ പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ലെന്ന് നമ്മുടെ ചെക്കൻ. കിങ്ങിനാണെങ്കിൽ ഭയങ്കര വിഷമാവുകയാണ്. അപ്പൊ യുവേ ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയുന്നു ഒരു കുഴപ്പമില്ലെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ കൈയും പിടിച്ചോടെ നിൽക്കുന്നുണ്ട്. കിങ് ആണെങ്കിൽ നൈസായിട്ട് യുവന്റെ തോളിലേക്ക് ചാര വരുമ്പം യുവേ അവനെ എണീപ്പിച്ചു വിടുന്നു. ഇതൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്. എന്താണേലും വേണ്ടില്ല, ഈ ഒരു സ്റ്റാറ്റസില് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് ഇത് തന്നെ ധാരാളം. കിങ് അങ്ങനെ ഭയങ്കര ഹാപ്പിയായിട്ട് രണ്ടുപേരും ബോയ് ഫ്രണ്ട്സ് ആയതിന്റെ സന്തോഷത്തിലൂടെ നിപ്പുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആണെങ്കിൽ ഡേറ്റിന് പോവാണ്, ഒരു അമ്പലത്തിൽ പോകുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഹാപ്പിയായിട്ട് കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഹാപ്പിയായിട്ട് അവിടെ എല്ലാം ചുറ്റി നടക്കുന്നുണ്ട്, കുറെ സ്ഥലത്ത് പോകുന്നുണ്ട്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ നിന്ന് സംസാരിക്കുവാണ്. നീ എപ്പോഴാ തിരിച്ചു വന്നത്? ഞാൻ നിന്റെ കൂടെ വരുന്നുണ്ട് എന്ന് കിങ്. എപ്പോഴാന്ന് അറിയത്തില്ല, ഞാൻ റിസൈനും ചെയ്തില്ലേന്ന് യുവെ. ആര് പറഞ്ഞു? നിന്റെ റിസൈൻ ലെറ്റർ ചേട് കൊടുത്തിട്ടില്ലെന്ന് കിങ്. യുവെ ഒന്നും പറയാണ്ട് പോവാൻ നിൽക്കുന്ന സമയത്ത് എന്റെ കൂടെ വാന്നും പറഞ്ഞ് കിങ് വിളിക്കുവാണ്. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോന്നു. നമ്മുടെ കിങ് CCTV നോക്കിയിട്ട് എന്തായിരുന്നു ക്രിറ്റിനും യുവയ്ക്കും ഇടയിൽ ആ റൂമിൽ നടന്നത് എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങേരെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നൊക്കെ കണ്ടിട്ട് നമ്മുടെ ചെക്കനെ നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അതുപോലെ ആ ഒരു വീഡിയോ ഫുട്ടേജ് പെൻ ഡ്രൈവിലേക്ക് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കമ്പനിയിലെ വർക്ക് ചെയ്ത ബാക്കിയുള്ളവരുടെ അടുത്ത് പോയിട്ട് അവർ വീഡിയോ ഇട്ട് കൊടുത്തതിന് ശേഷം അവരുടെ ഫീഡ്ബാക്ക് എഴുതാൻ പറയാണ്. അത് കാണുന്ന അവരുടെ എംപ്ലോയീസ് ക്രിറ്റിന്റെ പ്രവൃത്തി ഭയങ്കര മോശമാണ്, അയാൾക്ക് പണിഷ്മെന്റ് കിട്ടണം, ഇത് ഹറാസ്മെന്റ് ആണ്, റേപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ അഭിപ്രായങ്ങൾ എഴുതുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ക്രിറ്റ് വന്നിട്ട് ഇവിടെ എന്തുവാ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. പേടിക്കണ്ട, എന്തുവാണേലും നിന്നെ പല്ലി ഇരുട്ടത്ത് നല്ല കളിയൊന്നും ഞങ്ങൾക്ക് ഇല്ലെന്ന് കിങ്. ശരിയില്ലല്ലോന്ന് പറഞ്ഞ് ഇങ്ങനെ ഫോണിൽ നോക്കുമ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. വാലും ചുരുട്ടി അതിലേ അങ്ങ് പോകുന്നുണ്ട്. ഇവരാണെങ്കിൽ ആ ഒരു ഫീഡ്ബാക്ക് ഒക്കെ കളക്ട് ചെയ്ത് നേരെ HR-ന്റെ അടുത്തേക്ക് കൊടുക്കാന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് അദ്ദേഹം ഇപ്പുറത്തെ റൂമിൽ തന്നെ ഇറങ്ങിയിരുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫീഡ്ബാക്ക് കൊടുത്തതിന് ശേഷം ക്രിറ്റ് യുവന്റെ വീട്ടിൽ പോയതടക്കം അങ്ങേരെ എത്രയൊക്കെ യുവനെ ഉപദ്രവിച്ചിട്ടുണ്ടോ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു വീഡിയോയും കൂടെ കാണിച്ചു കൊടുക്കാണ്. അതിന്റെ പേരിൽ ആക്ഷൻ എടുക്കാന്ന് HR പറഞ്ഞു തീരുമ്പോഴേക്കും മംഗോളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. മംഗോളം മരിക്കാ പണിയെടുക്കാണ്ട് ഇവർക്ക് അവന്റെ പണിയും കൂടെ കൊടുക്കാണല്ലോ. എല്ലാരും അവനവന്റെ പണിയും സ്വന്തം തന്നെ എടുക്കണം, എന്റെ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞ് ആർക്കും ഒരു പ്രിവിലേജും ഇല്ല, ഈ കാര്യവും ഞാൻ തീരുമാനമാക്കിക്കൊള്ളാന്ന് പറഞ്ഞ് HR അവിടുന്ന് പോകുന്നുണ്ട്. ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചെക്കന് ക്രിറ്റ് അവിടെ ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങോട്ടേക്ക് വരാനുള്ള മടിയുള്ളത്. ഓൾറെഡി തന്നെ ക്രിറ്റ് അവിടുന്ന് പോയി എന്റെ ഇവിടെ വരുമോന്ന് ചോദിക്കാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും റെഡി ആയിട്ടില്ലെന്ന് നമ്മുടെ ചെക്കൻ പറയുമ്പം ശരി ഓക്കെ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് കിങ്. ഇനി മുതൽ നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയുവാണ്. കുറച്ചേരം ആലോചിച്ച് യുവേയും ശരി ഓക്കെ ഞാൻ വരാന്ന് പറയുന്നുണ്ട്. അങ്ങനെ കിങ് ആണെങ്കിലോ ഭയങ്കര ഇമോഷണൽ ആയിട്ട് യുവനെ കെട്ടിപ്പിടിക്കാനാണോ കിസ് ചെയ്യാനാണോ എന്തോ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ ആണെങ്കിൽ ജസ്റ്റ് എന്നൊരു സൗണ്ട് കേൾക്കത്തുള്ളൂ. ഞാൻ എന്റെ പ്രോമിസ് കീപ്പ് ചെയ്യെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുവാണ്. യുവ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കാണ്. അങ്ങനെ അടുത്ത സീനില് ഓഫീസാണ് കാണുന്നത്. യുവ അങ്ങോട്ടേക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ട്, നമ്മുടെ ചങ്സ് ഒക്കെ അവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് യുവ അവരുടെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട് കൂടെ നിന്നേന്. ഇതൊക്കെ എന്ത്, നമ്മളെ കൊളീഗ്സ് അല്ലേന്ന് പറഞ്ഞ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കിങ് ഡ്രിങ്ക്സ് എടുത്തുകൊണ്ട് വരുന്നത്. യുവയ്ക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് നമ്മളെ പയ്യന്മാരിക്കുകയാണെങ്കിൽ നല്ലൊരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്തുവാണ് ഈ കപ്പിള് തമ്മില് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താക്കിയാലും വേണ്ടില്ല, ഞങ്ങള് പരസ്പരം നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ചെക്കൻ പറയുമ്പം ശരിക്കും ആണോ എന്ന് അവരാണെങ്കിൽ യുവേന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കാണ്. അതേന്നെ യുവൻ പറയുമ്പം എല്ലാരും കൂടി ആണെങ്കിലും വാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഒച്ചെടുത്തോണ്ടിരിക്കാണ്. ജയ്ഡ് മാത്രം ഞാൻ ഇക്കാര്യത്തിലൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞാൽ നിൽക്കുവാണ്. നീ അവന്റെ അടുത്തില് ഹാപ്പി ആവണമെന്ന് പറഞ്ഞ ബാക്കിയുള്ളവര് ഈ സമയത്ത് യുവെ ഞാൻ വർക്കിന് പോകണമെന്ന് പറഞ്ഞ് പോവാൻ നിൽക്കാണ്. അപ്പോഴാണ് ഒരു ലേഡി വന്നിട്ട് പറയുന്നത് ബോസ് വിളിക്കുന്നുണ്ട് എന്ന്. കാര്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ എല്ലാരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. യുവെ ബോസിന്റെ അടുത്ത് പോകുന്നുണ്ട്, കാര്യം വരുന്നല്ല, യുവന്റെ അടുത്ത് സോറി ചോദിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ക്രിറ്റിന്റെ കാര്യത്തില് ആക്ഷൻ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ ഒരു കാര്യം കൊണ്ട് യുവെ അഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചിട്ട് തരാനും പറഞ്ഞ് സൈക്കോളജിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റും കൊടുക്കുന്നുണ്ട്. അതേപോലെ മംഗോളിന്റെ അടുത്ത് സ്വന്തം വർക്ക് സ്വയം ചെയ്തോണെന്ന് പറഞ്ഞ് ലാസ്റ്റ് വാണിംഗ് കൊടുത്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അങ്ങനെ HR-ന്റെ അടുത്ത് താങ്ക്സ് പറയുമ്പം HR തിരിച്ച് അവന്റെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. അടുത്ത സീനിലെ നമ്മുടെ പയ്യന്മാരൊക്കെ വർക്ക് ചെയ്തോണ്ടിരിക്കാണ്. യുവേക്ക് ഒരു ക്ഷീണം കണ്ടിട്ട് ചേടി ചോദിക്കുന്നുണ്ട് നിന്റെ വർക്ക് ഞാൻ കുറച്ച് ചെയ്യാന്ന്. വേണ്ട ഞാൻ ചെയ്തോളാം, നീ എന്റെ റിസൈൻ ലെറ്റർ കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കത്തു പോലില്ലായിരുന്നു എന്ന് യുവെ. അങ്ങനെ ഇവരെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബാസ് വന്നിട്ട് പുതിയ ക്യാമ്പയിന്റെ ബാനർ ഒന്ന് മാറ്റണം, അതാരാ ചെയ്യാന്ന് ചോദിക്കാണ്. എല്ലാരും പരസ്പരം നോക്കിയിക്കാണ്, എല്ലാവർക്കും വർക്ക് ഉണ്ട്. അപ്പൊ ഉണ്ട് മംഗോള് വളണ്ടറി ആയിട്ട് വന്നിട്ട് ഞാൻ ചെയ്തോളാന്ന് പറയുന്നു. എല്ലാവർക്കും ആണെങ്കിൽ അട്ട ഷോക്ക്, പരസ്പരം നോക്കി അന്തം ഇട്ടുകൊണ്ടിരിക്കാണ്. ബാസ് പോയി കഴിയുന്ന സമയത്ത് ഗണ്ണ് മംഗോളിന്റെ അടുത്ത് ഇപ്പൊ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാണ്. നിനക്ക് വർക്കൊന്നും ചെയ്യാനില്ലേ, മര്യാദയ്ക്ക് വരുന്ന വർക്ക് എനിക്കിവിടെ പണിയുണ്ട് എന്ന് മംഗോള്. ആ ശരി ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഗണ്ണ് അപ്പൊ തന്നെ പോകുന്നുണ്ട്. അപ്പൊ അത് ചെയ്താണെങ്കിൽ നീ ശരിക്കും പറഞ്ഞ എന്തോ ചോദിക്കാൻ വരുമ്പോഴേക്കും ഇനി ഒരു വാക്ക് പറഞ്ഞാല് ഞാൻ ജോലി ചെയ്യുന്നത് ഇപ്പൊ നിർത്തുന്ന മംഗോള്. ആ ശരി ശരി ഓക്കെ എന്നും പറഞ്ഞ പയ്യന്മാരെല്ലാം കൂടെ ഭയങ്കര അത്ഭുതത്തിലും ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ജേഡ് പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കണമെന്ന്. അതെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കണമെന്ന് യുവേയും പറയുന്നു. ഇപ്പൊ തൽക്കാലൊന്നും വേണ്ട, ഞാൻ എന്ത് ചെയ്തോളാന്നും പറഞ്ഞ് മംഗോളം വർക്ക് ചെയ്യാണ്. അങ്ങനെ എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കുന്നു. വർക്ക് കഴിഞ്ഞിട്ട് യുവേ പോവാണ്. ഈ സമയത്ത് കിങ് പുറകെ വന്ന് വിളിക്കുന്നുണ്ട്. യുവേ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചെക്കൻ താഴേക്ക് വന്നിട്ട് കൈ കാണിക്കുകയാണ്. യുവേയും കയ്യില് പിടിക്കുന്നുണ്ട്.
കിങ് ആണെങ്കിലും ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചുകൊണ്ടാണ് അവിടെ നമ്മൾ പോകുന്നത്. അടുത്ത സീനില് യുഎ ഒരു സ്ഥലത്തിരിക്കാണ്, അങ്ങോട്ടേക്ക് കിങ് വന്നിട്ട് ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്. കിങ് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ടിട്ട് എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേന്ന് നമ്മുടെ ചെക്കൻ. എന്തെനിക്ക് ചിരിക്കാൻ പാടില്ലേന്ന് കിങ് ഇന്ന് എന്റെ പ്ലേസിലേക്ക് നിന്നെ കൊണ്ടുപോകണം എന്ന് കിങ് എന്നിട്ട് കിസ് ചെയ്തോട്ടേന്ന് ചോദിക്കാണ്. നമ്മള് പുറത്താള്ളത് എന്ന് യുഎ. അപ്പോ നമ്മള് പുറത്തല്ലെങ്കില് കിസ് ചെയ്യാവോന്ന് കിങ് എന്നിട്ട് ചോദിക്കാണ്. നമുക്ക് ഇന്ന് ഒരുമിച്ച് ഉറങ്ങിയാലോന്ന് യുഎ ജസ്റ്റ് കിങ് എന്ന് വിളിക്കുമ്പോഴേക്കും ജസ്റ്റ് ഉറങ്ങാ മാത്രാണെന്ന് നമ്മുടെ ചെക്കൻ. പിന്നെ പ്ലീസ് ചെയ്ത് ചോദിക്കുമ്പം അങ്ങ് സമ്മതിക്കുന്നുണ്ട്. കിങ് ആണെങ്കിൽ ഭയങ്കര ഹാപ്പായിട്ട് നിൽക്കുന്ന സമയത്ത് അതൊക്കെ പോട്ടെ, നീ എന്തിന് ഇതിന്റെ മണ്ടയിൽ ഇങ്ങനെ ഇരിക്കുന്നേന്ന് ചോദിക്കാണ്. ഞാൻ ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണെന്ന് നമ്മുടെ ചെക്കൻ. കിങ് ചിരിക്കുമ്പം എന്താ അല്ലേന്ന് ചോദിക്കാണ്. എന്നിട്ട് കൈ നീട്ടുന്നു. കിങ്ങും കയ്യില് പിടിച്ച് താഴെ ഇറക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനില് നോക്കുമ്പം കിങ് ബെഡില് കിടക്കുവാണ്. ആള് മൊത്തത്തിലൊരു കള്ളത്തരത്തോടെയാണ് കിടക്കുന്നത്. അങ്ങോട്ടേക്ക് ഇരുന്ന യുഎ പറയുന്നുണ്ട്, വെറുതെ സ്ട്രെസ്ഡ് ആയിട്ട് കിടക്കേണ്ടത്, ഞാൻ നിന്റെ കൈ പിടിച്ചോട്ടേന്ന് കിങ് ആ സമയത്തു എന്ന് പറഞ്ഞ നമ്മുടെ ചെക്കൻ കൈ നീട്ടുന്നുണ്ട്. കിങ് കൈ പിടിക്കാൻ വരുന്ന സമയത്ത് അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞ കൈമാറ്റുവാണ്. എന്നിട്ട് കിങ്ങിന്റെ അടുത്തേക്ക് ഇരുന്നുണ്ട്. കിങ് ആണെങ്കില് അങ്ങനെയേ നോക്കി നൈസായിട്ട് ഒന്ന് കിസ് ചെയ്യാൻ വരുന്ന സമയത്ത് മുഖം തിരിച്ച് അപ്പുറത്തേക്ക് അറിഞ്ഞു പോവാണ്. എവിടെയാ പോകുന്നതെന്ന് ചോദിക്കുമ്പം മരുന്ന് കഴിക്കാനാണെന്ന് യുഎ. യുഎ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിങ് വന്നിട്ട് നീ എന്തിനാ മരുന്ന് കഴിക്കുന്നത് സുഖയില്ലെന്നും പറഞ്ഞ് നെറ്റിയില തൊട്ട് നോക്കുന്നുണ്ട്. നോക്കുമ്പോ ടെമ്പറേച്ചർ നോർമലാണ്. പിന്നെന്ത് പറ്റി, അലർജി ആണോന്ന് കിങ് അല്ലെന്ന് യുഎ. അങ്ങനെ അടുത്ത സീനില് രണ്ടുപേരും കൂടി ഇരിക്കുവാണ്. കുറച്ചേരം സൈലന്റ് ആയിട്ടിരുന്നിട്ട് യുഎ ചോദിക്കുന്നുണ്ട്, എനിക്കൊരു രണ്ടാം നശനുള്ളത് നിനക്ക് അറിയാലോന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിനെ കുറിച്ച് ആരുടെ പറയാൻ താല്പര്യമില്ലെന്ന് യുഎ പറഞ്ഞാൽ അവസാനം എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. യുഎന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് നമുക്കത് ശരിയാക്കാം, നീ പറയാൻ റെഡി ആവുകയാണെങ്കിൽ പറന്ന് കിങ് യുഎ പറയുന്നുണ്ട്. താൻ രണ്ടാം നസിന്റെ അടുത്തുനിന്ന് സെക്ഷലി ഹരാസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അമ്മേന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ലെന്ന് യുഎ പറയാണ്. അതിൽ നിന്നൊക്കെ അവന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് സൈക്കോളജിസ്റ്റിനെ കാണിച്ച് ഇങ്ങനെ മെഡിസിൻ കഴിക്കുന്നത്. അതുപോലെ അവന് ഇരുട്ടിനെയും പേടിയാണല്ലോ, ആ ഒരു കാര്യമൊക്കെ കൊണ്ടാണ് ഈ ഒരു മെഡിസിൻ കഴിക്കുന്നത്, അവന്റെ മെന്റൽ ഹെൽത്ത് സ്റ്റേബിൾ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പറഞ്ഞൊരു കരയുന്ന അവസ്ഥയിലാണ് യുഎ നിൽക്കുന്നത്. അപ്പൊ കിങ് ആണെങ്കിൽ അവന്റെ മുഖത്തേക്ക് പിടിച്ചിട്ട് ഇക്കാര്യമൊക്കെ പറഞ്ഞതിന് താങ്ക്സ് പറയുന്നുണ്ട്. അതെ കണക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവന്റെ അടുത്ത് പറയാന്നും പറയുന്നുണ്ട്, എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവുന്നു. അങ്ങനെ യുഎനെ ഹഗ് ചെയ്ത് നിൽക്കുവാണ്. മെന്റലി വീക്കായിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് വിഷമത്തിലിരിക്കുന്ന ഒരാൾക്ക് ഒരു ഹഗ് കിട്ടുവാണെങ്കിൽ അത് വലിയൊരു റിലീഫാണ്. ആദ്യ വിഷമം ആ ഒരു ഹഗ്ഗിലൂടെ തന്നെ പോവും. അങ്ങനെ അടുത്ത സീനില് രാവിലെ നമ്മുടെ യുഎ പുറത്തേക്ക് നോക്കി ആകപ്പെടാൻ വിഷമിച്ചിരിക്കാണ്. കിങ് വന്നിട്ട് ചായ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കാണ്, നിന്റെ സ്റ്റെപ്പ് ഫാദറിന്റെ കാര്യത്തില് ഞാനൊരു കാര്യം ചെയ്തോട്ടെ എന്ന്. അതിന് നമ്മുടെ ചെക്കനും സമ്മതം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീൻ നോക്കുമ്പം രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കുവാണ്. യുഎന്റെ സ്റ്റെപ്പ് ഫാദറെ ഈ അടുത്ത് പീഡിപ്പിച്ച ഒരു പെണ്ണ് ആ ഒരു തെളിവടക്കം ഇവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഒരു വിക്ടിം എന്നുള്ള നിലയ്ക്ക് സ്റ്റെപ്പ് ഫാദറിന് ശിക്ഷ കിട്ടുന്നത് തന്നെയാണ് അവക്കം കാണേണ്ടത്. കിങ് ആണെങ്കില് അവന്റെ സ്റ്റെപ്പ് ഫാദറിന് വേണ്ടിയിട്ട് ആ പെണ്ണിന്റെ അടുത്ത് സോറി ചോദിക്കുന്നുണ്ട്. ഭയങ്കര ഷോക്കായിട്ട് യുഎ നിൽക്കുവാണ്. അതും സ്റ്റെപ്പ് ഡാഡിന്റെ ആ ഒരു പെണ്ണിനെ ഹരാസ് ചെയ്യുന്ന വീഡിയോ നോക്കിക്കൊണ്ട്. അങ്ങോട്ടേക്ക് കിങ് വരുന്നുണ്ട്. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പം യുഎ ആണെങ്കില് അവന്റെ അമ്മേനെ കുറിച്ച് ആലോചിച്ച് നോക്കുന്നുണ്ട്. അവന്റെ സ്റ്റെപ്പ് ഡാഡ് ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്നുണ്ട്, സെക്ഷലി ഉപദ്രവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും അമ്മ അവനെ വിശ്വസിക്കാണ്ട് അങ്ങേരെ വിശ്വസിച്ച് ഇവനെ ഒരുപാട് ഉപദ്രവിച്ചായിരുന്നല്ലോ. പക്ഷെ അനിയത്തിക്ക് ഇവനോട് ഭയങ്കര സ്നേഹമാണല്ലോ. അക്കാര്യമൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, എനിക്ക് കുറച്ച് ടൈം വേണമെന്ന്. അപ്പോഴാണ് കിങ്ങിന്റെ ഫോണിലേക്ക് ഡിറ്റക്റ്റീവ് വിളിക്കുന്നത്. ഇവർക്ക് കിട്ടിയ തെളിവുണ്ടല്ലോ, ആ ഒരു തെളിവ് വെച്ചിട്ട് യുഎന്റെ സ്റ്റെപ്പ് ഡാഡിനെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ ഒരു സീൻ നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് ഒന്നായി പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡ് തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ വിടുന്ന് പറഞ്ഞിട്ട് യുഎന്റെ അമ്മയാണെങ്കിലോ ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ഒച്ചയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പെണ്ണിനെ സെക്ഷലി ഹരാസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ തെളിവൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും അങ്ങേരാണെങ്കില് എന്നാ തെളിവ് കാണിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അമ്മയാണെങ്കില് ഭയങ്കരമായിട്ട് കരഞ്ഞ് ഭയങ്കര ഒച്ചയെടുത്ത് പറയുന്നുണ്ട് അങ്ങേരെ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ. ആര് കേൾക്കുന്നു, പോലീസ് അങ്ങനെയും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴും അങ്ങേര് പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന്. അമ്മയാണെങ്കിൽ അവിടെ റോഡിൽ കുത്തിയിരുന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഈ ഒരു സൗണ്ടും ബഹളവും ഒക്കെ കേട്ടിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാര് പരിസരത്തുള്ള ആൾക്കാരും ഇവരെ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. എല്ലാത്തിനെയും ഒച്ചയെടുത്ത് ഓടിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയും കരച്ചില് കണ്ടിന്യൂ ചെയ്യാണ്. ഇത് നമ്മുടെ കിങ്ങും യുഎയും അവിടെ വന്ന് കാണുന്നുണ്ട്. യുഎക്കാണെങ്കിൽ ഒരു റിലീഫ് ഉണ്ടെങ്കിൽ പോലും അവൻ സാഡായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കിങ്ങാണ് അവനെ ആശ്വസിപ്പിക്കുന്നത്. തിരിച്ച് അപ്പാർട്ട്മെന്റിൽ ചെന്നിട്ടാണെങ്കിലും യുഎ ഭയങ്കരമായിട്ട് വിഷമിച്ച് അമ്മ കരഞ്ഞത് ആലോചിച്ചാണ് നിൽക്കുന്നത്. അങ്ങോട്ടേക്ക് കിങ് വരുന്നുണ്ട്, അവന് കുടിക്കാനായിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ട്. എന്റെ കൂടെ ഉള്ളപ്പം നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്നില്ലെന്ന് കിങ്.
ഇല്ല, അതൊന്നല്ല, അനിയത്തിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. അവള് വിഷമത്തിലായിരിക്കുന്ന യുവെ, അവക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവും. നിനക്ക് അവളെ കാണണോന്ന് കിങ്. യുവെ ചെറുതായിട്ടൊന്ന് സ്മൈൽ ചെയ്യുന്നുണ്ട്. കിങ് അവന്റെ കൂടെ ഉള്ളത് അവന് വലിയൊരു ആശ്വാസമാണ്. കിങ്ങിന്റെ തോളിലേക്ക് ചാരിയിട്ട് അങ്ങനെ കടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ക്രിസ്മസ് ഡേ ആണ്. ഓഫീസിലെല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കാണ്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാരും ആണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാണ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ കിങ്ങും ചെയ്യുവാണെങ്കിൽ എപ്പോഴത്തെ നമ്മൾ എന്നോട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ട്. അത് കണക്ക് കിങ്ങും യുവയാണെങ്കിൽ കണ്ണും കൊണ്ട് തന്നെ പരസ്പരം ഓരോരോ കാര്യങ്ങൾ കൈമാറുന്നുണ്ട്. അങ്ങനെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് മംഗോള് പറയാണ്, ഞാൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ. എന്നിട്ടാണെങ്കിൽ ഇവരുടെ അടുത്ത് സോറിയും കൂടെ ചോദിക്കുകയാണ്. വർക്ക് ചെയ്തിട്ടുണ്ട് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഷോക്കാണ്. ഇപ്പൊ സോറിയൊക്കെ ചോദിക്കുമ്പം എല്ലാവർക്കും ഹാപ്പി ആവുന്നുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ എച്ച്ഒഡി ബാസടക്കം എല്ലാവരും വരുന്നുണ്ട്. അതിനെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് യുവേയും അനീതിയും കൂടെ മീറ്റ് ചെയ്യുന്നതാണ്. അവൻ ചോദിക്കുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ഓക്കെ ആണോന്ന്. സത്യം പറഞ്ഞല്ല, അമ്മ എല്ലാ ദിവസവും കരയുന്നുണ്ട് എന്ന് അനിയത്തി. യുവേക്ക് അത് കേട്ടിട്ട് വിഷമമാവുന്നുണ്ട്. അവക്കാണെങ്കിൽ അതിലും വിഷമം. ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് പോലും ചേട്ടൻ അവക്ക് ഒരു വിധത്തിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്. അത് നിന്റെ തെറ്റൊന്നല്ല എന്നും പറഞ്ഞ് യുവയാണ് അവളെ ആശ്വസിപ്പിക്കുന്നത്. അങ്ങനെ അവളെ പഠിക്കാനും പറഞ്ഞു വിടുന്നു. അവളാണെങ്കിൽ പോയിട്ട് തിരിച്ചു വന്ന് അവനെ ഹഗ് ചെയ്തിട്ട് ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് പോവാൻ നിൽക്കുന്ന സമയത്താണ് കിങ് അങ്ങോട്ടേക്ക് വരുന്നത്. യുവേനെ നന്നായിട്ട് നോക്കിക്കൊണ്ടേന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ അവിടുന്ന് പോകുന്നത്. കിങ് ആണെങ്കിൽ യുവേനെ നോക്കിയിട്ട് ഇനിയെങ്കിലും ഇങ്ങനെയൊന്ന് ചിരിക്കാവോ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ആലോചിക്കാന്ന് യുവേ, നീ വേണ്ടത്രയും ടൈം എടുത്തോ, പക്ഷെ ഒരുപാട് നീണ്ടു പോരുത് എന്ന് കിങ്. കേട്ടിട്ട് യുവേ ഒന്ന് നോക്കുമ്പം നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് കിങ്. എന്താ നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലേ, ശരി എന്നാ പിന്നെ നമുക്ക് ഫ്രണ്ട്സ് ആവാന്ന് യുവേ. ഏയ് വേണ്ട വേണ്ട, നീ എത്ര വേണമെങ്കിൽ ടൈം എടുത്തോ എന്ന് കിങ്. കിങ് ഇങ്ങനെ പറയുമ്പം യുവയ്ക്ക് ഹാപ്പി ആവാതിരിക്കത്തില്ലല്ലോ. ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുന്ന സമയത്ത് ഏയ് നില്ല് എന്ന് പറഞ്ഞ് കിങ് കൈ നീട്ടുവാണ്. യുവേയും കിങ്ങിനെ ഒന്ന് നോക്കിയിട്ട് കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. കിങ്ങിനാണെങ്കിൽ അത്രത്തോളം സന്തോഷം. അങ്ങനെ രണ്ടുപേരും കൂടെ പോവാണ്. അങ്ങനെ പിന്നെ നമ്മൾ കാണുന്നത് വാലന്റൈൻസ് ഡേ അന്ന് യുവേയും ജേഡും കൂടെ സംസാരിച്ചവരാണ്. അപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് ഗണ്ണ് നിങ്ങള് സിംഗിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതുവരേക്കും അങ്ങനെയാണെന്ന് രണ്ടുപേരും കൂടെ പറയുന്ന സമയത്ത് കിങ് ആണെങ്കിൽ ഗണ്ണിന്റെ മണ്ടയ്ക്ക് അറിഞ്ഞ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തിനാ എന്നെ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പം അവനിപ്പൊ സിംഗിൾ ആണ്, പക്ഷെ പെട്ടെന്ന് തന്നെ കമ്മിറ്റഡ് ആവും, അതിന് ഞാനിവിടെ ഉണ്ടെന്ന് കിങ് പറയാണ്. ഈ സമയത്ത് ജേഡ് ആണെങ്കിൽ ആദ്യം നീ അവന്റെ ബോയ് ഫ്രണ്ട് ആവാൻ നോക്ക്, അത് കഴിഞ്ഞിട്ട് ജലസ് ആവാന്ന് പറയാണ്. ആവും, പെട്ടെന്ന് തന്നെ ആവുന്ന് കിങ്. ഓ എന്താ ഒരു കോൺഫിഡൻസ്. അതെ, അതിനെന്താന്ന് ചോദിച്ചാ കിങ്. ഈ സമയത്താണ് നമ്മുടെ ഗണ്ണ ആലോചിക്കുന്നത്, പണ്ട് ജേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കിങ്ങും യുവേയും തമ്മില് ഡേറ്റ് ചെയ്യാണെങ്കിൽ അവൻ പട്ടിയെ കണക്ക് ഓഫീസിന്റെ മുന്നിൽ നിന്ന് കുറയ്ക്കുന്നു. അപ്പൊ ആ ഒരു കാര്യം അങ്ങ് ആലോചിച്ച് നോക്കുകയാണ്. ഇക്കാര്യം എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ജേഡിനെയും കൊണ്ട് ആ ഒരു കാര്യം ചെയ്യിക്കുന്ന കാര്യം പറയുമ്പം ജേഡ് ആണെങ്കിൽ ഞാൻ എപ്പോ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പറയല്ലേ പറ്റുമോ. ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, നിങ്ങൾ വീട്ടിൽ പോകുന്നില്ലേ, എനിക്ക് നേരത്തെ വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഡേ നീതി എന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കല്ലേ എന്ന് അവർ ചോദിക്കുമ്പം ഏയ് ഇല്ല ഇല്ല, ഞാനെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, ജസ്റ്റ് നിങ്ങൾക്കും ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, യുവേ അഥവാ നിന്നെ ബോയ് ഫ്രണ്ട് അങ്ങനെ ആക്കി തെരഞ്ഞെടുക്കുവാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇങ്ങനെയും കൂടെ അങ്ങ് പ്രലോഭിപ്പിക്കുവാണ്. പിന്നത്തെ സീനില് പയ്യന്മാർ രണ്ടും കൂടെ ലിഫ്റ്റില് നിൽക്കുവാണ്. എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല, എനിക്ക് എന്റെ ചെക്കന് ഫ്ലവേഴ്സ് ഒക്കെ മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് കിങ്. ഇത് കേട്ടിട്ട് യുവേ ഒന്ന് ചിരിക്കുന്നുണ്ടെങ്കിലും കിങ് നോക്കുമ്പം അതൊക്കെ മറച്ചു വെച്ചാണ് നിൽക്കുന്നത്. എനിക്കും ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവന്റെ ഷർട്ടിലുള്ള ഒരു സ്റ്റിക്കർ എടുത്ത് കിങ്ങിന്റെ ഷർട്ടിലേക്ക് വെക്കുന്നുണ്ട്. ഇത് നിനക്കാണെന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങനെ പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവേ അവിടെ നിന്ന് പോകുന്നുണ്ട്. കിങ് ആണെങ്കിൽ നെഞ്ചത്തെ കയ്യും വെച്ച് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് അവിടെ നിൽക്കുവാണ്. പിറ്റേന്ന് രണ്ടുപേരും കൂടെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പോയിട്ട് കോഫി മേടിച്ചിട്ട് വരാന്ന് കിങ്. കുറച്ചേരം അങ്ങനെ നോക്കി ചിരിച്ച് യുവേ കിങ്ങിന്റെ ബേഗ് ചോദിക്കുകയാണ്. കൈ നീട്ടുന്ന സമയത്ത് കിങ് അവന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് എന്റെ ഹാർട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. യുവേ ബേഗ് മേടിക്കുന്നുണ്ട്. രണ്ടുപേരും ആണെങ്കിൽ ഭയങ്കര ഹാപ്പി. കിങ് ആണെങ്കിൽ തിരിഞ്ഞു നിന്നിട്ട് ചാർട്ടിയാൻ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു ചേട്ടനെ പോയിട്ട് ഇടിക്കുന്നുണ്ട്. ആ ചേട്ടൻ്റെ അടുത്ത് സോറി പറയുന്നു. യുവേയും ആ ചേട്ടൻ്റെ അടുത്ത് സോറി പറഞ്ഞിട്ട് ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കിങ് ആണെങ്കിൽ പിന്നെയും ചിരിച്ചുകൊണ്ട് ടാറ്റയൊക്കെ പറഞ്ഞാണ് പോകുന്നത്. യുവേ ആണെങ്കിലും അത്രത്തോളം ഹാപ്പിയാണ്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ്
ആള് വേറൊരു ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. യുവേന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ജെയ്ഡ് വരുന്നുണ്ട്. ജെയ്ഡാണെങ്കിലും ഇതിന്റെ കാഷ്വൽ ആയിട്ട് അവിടെ ഭയങ്കര ചൂടാണെന്നൊക്കെ കേട്ടല്ലോ എന്ന് പറഞ്ഞൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ ചക്രാണെങ്കിൽ യുവേന്റെ അടുത്ത് എന്തോ പറയാൻ വേണ്ടി ഇങ്ങനെ വിതുമ്പി നിൽക്കുകയാണ്. പക്ഷേ ജെയ്ഡാണെങ്കിൽ സമ്മതിക്കുന്നില്ല, പക്ഷെ അവനത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ പിന്നെ നിങ്ങൾ ചെല്ലേ, ഞാൻ കാറിലൊരു സാധനം വെച്ച് മറന്നുപോയി, അതിർത്തിട്ടിടാന്നും പറഞ്ഞ് ഭൂമി അവിടെ നിന്ന് പോകുന്ന സമയത്ത് ജെയ്ഡാണെങ്കിൽ കിങ് എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഭൂമി പോയ അതേ സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തോളേ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് നീ അവനെ ശ്രദ്ധിച്ചോ, അവന് നിന്റെ അടുത്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് ജെയ്ഡ്. എനിക്കങ്ങനെ തോന്നുന്നില്ലെന്ന് യുവേ, ഉറപ്പാണ് അങ്ങനെ ഉണ്ടെന്ന് ജെയ്ഡ് ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം യുവേ വർക്ക് ചെയ്തോണ്ടിരിക്കാണ്, അങ്ങോട്ടേക്ക് കിങ് വരുന്നുണ്ട്. ആ ഒരു ഡ്രിങ്ക്സ് ഉണ്ടല്ലോ അത് കുടിക്കുന്നുണ്ട്. ഹാപ്പി ആയിട്ട് തന്നെ നമ്മുടെ ചിക്കനും അത് മേടിക്കുന്നുണ്ട്. ജെയ്ഡ് എന്ത് ചെയ്യുന്നത്, കിങ് മിക്കവാറും ആ കുരക്കിനെയും മേടിച്ചിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ടാവുന്ന ഗണ്ണ്. ഞാനൊന്ന് ബാത്റൂം പോയിട്ടാന്ന് പറഞ്ഞ് യു ഇവിടുന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് എന്നാ പിന്നെ ഞാൻ അവിടെ എലവേറ്ററിന്റെ അവിടെ വെയിറ്റ് ചെയ്യാം, സാധനങ്ങളൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്യാന്ന് കിങ് ഓക്കെ എന്ന് യുവേ. ഈ സമയത്ത് ഗണ്ണാണെങ്കിൽ ഓ അവൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാന്നോ, സോ ക്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് കൂടുന്നുണ്ടെന്ന് കിങ് യുവേ അവിടുന്ന് ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഭൂമി വരുന്നത്. ഇന്നലെ വാലന്റൈൻസ് ഡേ ആയിരുന്നില്ലേ, വർക്കിൽ കുറച്ച് ബിസി ആയതുകൊണ്ട് ഫ്ലവേഴ്സ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് യുവേന്റെ നേർക്ക് ഫ്ലവേഴ്സ് നീട്ടുവാണ്. ഇതും കൊണ്ടുകൊണ്ട് നമ്മുടെ കിങ് അവിടെ നിൽക്കുന്നുണ്ട്. ഭൂമാണെങ്കിൽ ആദ്യമായിട്ട് യുവേനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിരുന്നു പറഞ്ഞ് ഇഷ്ടമാണെന്നും പറഞ്ഞ് ആ ഒരു ബൊക്കെ അങ്ങ് കൊടുക്കുവാണ്. സോറി എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് യുവേ. ആ ചിക്കന് വിഷമമാവുന്നുണ്ടെങ്കിലും അവിടുന്ന് അങ്ങ് പോകുന്നുണ്ട്. യുവേ ആണെങ്കിൽ അതും പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കിങ് വരുന്നത്. ആരെൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. കിങ്ങിന്റെ ഫേസിലേക്ക് കൈവച്ചിട്ട് എന്റെ അടുത്ത് നിൽക്കുന്ന ആളാണെന്ന് യുവേ. കിങ് ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്റെ അടുത്ത് ഞാൻ മാത്രമേ ഇല്ലല്ലോ, അപ്പൊ നിന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും എന്താ അല്ലേന്ന് യുവേ. കിങ്ങിനാണെങ്കിൽ അത്രത്തോളം സന്തോഷം, യുവേ ആണെങ്കിൽ അവിടുന്ന് ചിരിച്ചിട്ട് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പയ്യന്മാര് ഒഫീഷ്യലി ബോയ് ഫ്രണ്ട്സ് ആയി. അടുത്ത സീനില് കിങ് യുവേനെയും കൂട്ടിയിട്ട് കിങ്ങിന്റെ അച്ഛനും അമ്മേനെയും കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതെന്റെ ലവറാണെന്ന് പറഞ്ഞ് യുവേന്റെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ലവിന്റെ കാര്യത്തിൽ ഞാൻ നിന്നെ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല, പക്ഷേ ജോബിന്റെ കാര്യത്തില് നീ റിസൈൻ ചെയ്തിട്ട് ഞങ്ങളോട് വന്ന് വർക്ക് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ പറയണം, അവര് ബിസിനസ് ആണല്ലോ ചെയ്യുന്നത്. പക്ഷേ എന്ന് കിങ് പറയുമ്പോഴേക്കും ഒരു പക്ഷേ ഇല്ല, അത്ര തന്നെയാണ് അമ്മ. അമ്മ നിങ്ങൾ എന്നെ കുറിച്ച് കൺസേൺഡ് ആണെന്ന് എനിക്കറിയാം, എന്നാലും എന്റെ ഡിസിഷനെ ഒന്ന് റെസ്പെക്ട് ചെയ്തുകൂടെ എന്നുള്ള രീതിക്ക് കിങ് ചോദിക്കുമ്പം ഞാൻ നിന്റെ കാര്യത്തില് കൺസേൺഡ് ആണെന്ന് അറിയാമെങ്കിൽ നീ അത് മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്ന് അമ്മ കുറിച്ച് കടുപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. ഈ സമയത്താണ് കിങ്ങിന്റെ അച്ഛൻ പറയുന്നത് നമുക്ക് എന്തായാലും അവർക്കൊരു ചാൻസ് കൊടുക്കാന്ന്. അത് പറഞ്ഞൊന്ന് ചിരിച്ചിട്ട് അച്ഛൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അമ്മയൊന്നും മിണ്ടാണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കിങ് യുവേയും കൂടെ കാറിൽ തിരിച്ചു പോകുന്ന സമയത്ത് കിങ് ഭയങ്കര വറീഡായിട്ടിരിക്കുന്ന വേണ്ടിയിട്ട് യുവേ അവന്റെ ഫേസിൽ പിടിച്ച് ചിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് വെറുതെ ആലോചിച്ച് കൂട്ടുണ്ടെന്ന്. എനിക്കിതൊക്കെ ശീലമാണ്, നിനക്ക് ഓക്കെ ആണോ എന്ന് കിങ് ചോദിക്കുമ്പം അമ്മയ്ക്ക് അമ്മേൻ്റെതായ റീസൺസ് ഉണ്ടാവുമെന്ന് നമ്മുടെ യുവേ. അങ്ങനെ വരുന്ന സമയത്താണ് കാറിന് എന്തോ ഒരു പ്രശ്നം, ഇവിടെ ഇരിക്കുക ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് നല്ല മഴ പെയ്യുന്നുണ്ട്. ആ സമയത്ത് കിങ് പുറത്തേക്ക് വിട്ട് നോക്കുകയാണ്. ടയറിന് എന്തോ ഒരു പ്രശ്നം, നീപ്പോ ഇതെന്താക്കുന്നു പറഞ്ഞ് ആലോചിക്കുമ്പോഴാണ് യുവേ കൊടയെടുത്തിട്ട് അങ്ങോട്ട് വരുന്നത്. നീ എന്തിനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് കിങ് വല്ല അസുഖവും വരുന്നു. നീയും മഴാനിയാണ്, നിനക്ക് വല്ല അസുഖവും വരുന്നു യുവേ. യുവേന്റെ നടുവിന് ഒടിച്ച് അടുത്തേക്ക് എത്തിയിട്ട് എനിക്ക് പനിയൊന്നും വരത്തില്ല, ഞാൻ ഭയങ്കര ഹെൽത്തി ആണെന്ന് കിങ് അങ്ങനെ പരസ്പരം നോക്കി ഭയങ്കരമായിട്ട് ചിരിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനിയിപ്പോ വണ്ടി ഇവിടെ ഇടാം, ആരെങ്കിലും വന്ന് എടുപ്പിക്കാം, നമുക്കിപ്പോൾ ഒരു ടാക്സി വിളിച്ച് പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഒരു ടാക്സിയിലേക്ക് കയറുന്നുണ്ട്. വണ്ടിയിൽ പോയി കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും പയ്യന്മാർ തമ്മിലാണെങ്കിലും ഭയങ്കര സ്നേഹപ്രകടനം. അങ്ങനെ പോയിട്ട് പിന്നെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കിങ് പനി പിടിച്ച കിടക്കുന്നതാണ്. നേരത്തെയും കൂടെ ഹെൽത്തി ആണെന്ന് പറഞ്ഞ ആളാണ്, ആരാ ഹെൽത്തി എന്ന് ചോദിച്ച് യുവേ കളിയാക്കി കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിന്റെ അറ്റൻഷന് വേണ്ടിയിട്ടാണ് പനി പിടിച്ചതെന്ന് കിങ്. കുറേ നേരമായില്ലേ നിനക്ക് വിശക്കുന്നുണ്ടോ, എന്താ കഴിക്കാൻ വേണ്ടത് എന്ന് യുവേ ചോദിക്കുന്ന സമയത്ത് നിന്നെ കഴിച്ചോട്ടെ എന്ന് കിങ് ചുമ്മാ ഇരുന്ന് യുവേന്റെ അടുത്ത് കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശരി ഓക്കെ എന്നാ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാന്ന് യുവേ പറയുമ്പം എന്തോ ഒരു ഡിഷിന്റെ പേര് കിങ് പറയുന്നുണ്ട്. എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങാടുന്നത് കൊഞ്ചുമാണ്. അങ്ങനെ പിന്നെ നോക്കുമ്പം യുവേ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കിങ് ആണെങ്കിൽ അവിടെ കിടന്ന് നന്നായിട്ട് ഉറങ്ങുകയാണ്. കുറച്ച് കഴിയുമ്പം അവന്റെ ഫോണ് റിങ് ചെയ്യുന്നുണ്ട്. യുവേ പോയി നോക്കുമ്പം അത് കിങ്ങിന്റെ അമ്മയാണ് വിളിക്കുന്നത്. ഇങ്ങനെ വിളിച്ച് ജനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആള് പൂര ഉറക്കത്തിലാണ്. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഇവനും കോൾ എടുക്കുന്നുണ്ട്. ഇങ്ങനെ കിങ്ങിന് സുഖമില്ല, പനിയാണ്, നല്ല പനിയുണ്ട്, ഇനിയിപ്പോ കുറയുന്നില്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടോക്കളാന്നൊക്കെ പറയുന്നുണ്ട്. ശരി ഓക്കെ അവനെ നന്നായിട്ട് നോക്കുന്ന പറഞ്ഞ അമ്മയും കോൾ ഇട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ നോക്കുമ്പം യുവേ കിങ്ങിന് വാരി കൊടുത്തോണ്ടിരിക്കാണ്. നന്നായിട്ട് ചൂടെ കാറ്റി കൊടുത്ത് വാരി കൊടുത്ത് മരുന്നും കൊടുത്ത് കടത്തുന്നുണ്ട്. ഇനി ഉറങ്ങുന്ന സമയത്ത് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു,
അമ്മ ഭയങ്കര വറീഡായിരുന്നു ഞാനിങ്ങനെ നിനക്ക് വൈകുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് യുവെ പറയുന്നുണ്ട്. തിരിച്ചു വിളിച്ചോളാന്ന് കിങ്. യുവെ അങ്ങനെ പോവാൻ നിൽക്കുന്ന സമയത്ത് പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞ് അവനെ പിടിച്ചവിടെ ഇരുത്തുന്നുണ്ട്. നീ അല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു. പാത്രമൊക്കെ കഴുകി വെച്ച് അടുക്കളയൊക്കെ വൃത്തിയാക്കട്ടെ, അഥവാ നിന്റെ അമ്മ അങ്ങനെ വന്നാലോ എന്ന് യുവെ. അമ്മയൊന്നും വരത്തില്ലെന്നും പറഞ്ഞ് കിങ്. അപ്പൊ കറക്റ്റായിട്ട് അങ്ങോട്ടേക്ക് അമ്മ വരുന്നുണ്ട്. വയ്യെങ്കില മര്യാദയ്ക്ക് ആർന്ന് ഉറങ്ങുകയെന്ന് പറഞ്ഞിട്ട് അപ്പൊ യുവയും എണീക്കുന്നുണ്ട്. അമ്മേന്റെ അടുത്ത് ഹലോ പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അമ്മ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് കിങ്. നിനക്ക് വയ്യെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വരാതിരിക്കാനാണെന്ന് അമ്മ. അമ്മ കുറച്ച് റൂഡായിട്ട് തന്നെ യുവേന്റെ അടുത്ത് നീ പൊക്കോ ഞാൻ അവനെ നോക്കിക്കൊള്ളാന്ന് പറയുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞ യുവെ അവിടുന്ന് മാറിയിരിക്കുന്നു. ഈ സമയത്ത് കിങ് ആണെങ്കിൽ അമ്മേന്റെ മടിയിലേക്ക് അങ്ങനെ കിടക്കുവാണ്. എടാടാ മാറി നിൽക്ക്, നിന്റെ എനർജി വെച്ചിട്ട് നിനക്ക് ഒരു കുഴപ്പമുണ്ടാവത്തില്ലെന്ന് അമ്മ. ഇന്നലെ ഇയാള് തന്നെയാണോ എന്റെ അടുത്ത് ചാൻസ് ഒക്കെ ചോദിച്ചത് എന്ന് അമ്മ ചോദിക്കാണ്. അതെ ഞാൻ തന്നെയാണ്, ഇതെന്റെ ബോയ് ഫ്രണ്ടിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് കിങ് നീ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചായിരുന്നു. നിനക്കൊരു ചാൻസ് തരാൻ തീരുമാനിച്ചു എന്ന് അമ്മ. നീ ഒരു കാര്യം മറക്കരുത്, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിട്ടൊരു ഫാമിലി ഉണ്ട് എന്ന് അമ്മ. കിങ് ഭയങ്കരമായിട്ട് ഹാപ്പിയും അതേപോലെ തന്നെ ഇമോഷണലും ആവുന്നുണ്ട്. അമ്മ അവിടെ എണീറ്റ് പോകാൻ നിൽക്കുന്ന സമയത്ത് അമ്മേനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചൊരു നിൽക്കുന്നു. അമ്മയും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇമോഷണൽ ആവുന്നുണ്ട്. അങ്ങനെ പിന്നെ നോക്കുമ്പം നമ്മുടെ യുവെ അടുക്കളയിൽ പണിയെടുത്തോണ്ട് നിൽക്കാണ്. അമ്മ ഡോറിന്റെ പുറത്ത് വന്നിട്ട് കുറച്ചിട്ടങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് യുവേൻ്റെ അടുത്തേക്ക് പോയിട്ട് കിങ്ങിനെ നീ നന്നായിട്ട് നോക്കിയെന്ന് പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ എന്ന് യുവെ ചോദിക്കുമ്പം അമ്മയാണെങ്കിൽ കിങ് എൻ്റെ അമ്മയെന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ട് നീ ഇവനെ അങ്ങനെ വേണം വിളിക്കാനെന്ന് പറയുന്നുണ്ട്. അപ്പൊ യുവേക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ ഇവരെ അക്സെപ്റ്റ് ചെയ്തു എന്ന്. ഭയങ്കരമായിട്ട് അങ്ങ് ഹാപ്പി ആവുന്നുണ്ട്. കിങ്ങിനെ നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടുന്ന് പോകുന്നു. അവർ ഡോറിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. അമ്മ ഭയങ്കര ഹാപ്പിയാണ്. ആളിങ്ങനെ ടെററായിട്ട് നിൽക്കുന്നെങ്കിലും ഉള്ളിലൊരു പാവമാണ് നീ ഒരു ചിരിയെന്ന് മനസ്സിലാക്കാം. യുവേയും കിങ്ങും ഡേറ്റ് ചെയ്യുവാണെങ്കിൽ എല്ലാവരുടെയും മുന്നേ വെച്ചിട്ട് പട്ടി കുറയ്ക്കുന്ന പോലെ കുറയ്ക്കാന്ന് ഒരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആര്? ജെയ്ഡ്. ജെയ്ഡ് പട്ടീനെ പോലെ കുറയ്ക്കുന്ന വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിലിട്ടേക്കുവാണ്. എന്നിട്ട് ഇതും കണ്ട് എപ്പോഴത്തെ പോലെ കിങ് ജെയ്ഡിനെ നന്നായിട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ തന്നെ ഗണ്ണും യുവേയും ഉണ്ട്. പോരാത്തന്നെ ഗ്രൂപ്പിലാണെങ്കില് മാഡം ഫെയ്യ ശങ്കറിനടക്കം എല്ലാരും കളിയാക്കിക്കൊണ്ടിരിക്കാണ്. ഇവനും അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവും, പുറകെ തന്നെ ഗണ്ണും പോകുന്നുണ്ട്. യുവേയും കിങ്ങും കൂടെ ഒരു ട്രിപ്പിന് പോവാണ്. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണല്ലോ, അതിനു വേണ്ടിയിട്ട് ഇവരും അവിടുന്ന് പോകുന്നു. അടുത്ത സീനില് കാണിക്കുന്നത് നമ്മുടെ പിള്ളേര് ട്രിപ്പിന് പോവാൻ നിൽക്കുന്നതാണ്. ലഗേജ് കാറിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് കിങ്ങിന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഊരിയിരിക്കുന്നുണ്ട്. അവന്റെ നെഞ്ചും വയറും ഒക്കെ കാണുന്നുണ്ട്. ഇത് കാണുന്ന യുവേക്കാണെങ്കില് ജലസ്. ഒരടി കൊടുത്തടി ചോദിക്കും, നിനക്ക് എന്താടാ ഷർട്ടിന് ബട്ടൺസ് ഇല്ലേന്ന്. അപ്പൊ എന്റെ കിങ് കുറച്ചും കൂടെ വിടർത്തി നന്നായിട്ട് കാണുന്ന രീതിക്ക് അങ്ങ് ഇടുവാണ്. നീ ബട്ടൺസ് ഇടുന്നുണ്ടോന്ന് യുവേ. ഇല്ലെന്ന് കിങ് നിനക്ക് ഇനിയും നന്നായിട്ട് ജലസ് ആവട്ടെ എന്ന് കിങ് പറയുമ്പം ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് യുവേ അവന്റെ ഷർട്ടിന്റെ ബട്ടൺസ് അഴിച്ചിട്ട് കിങ് എങ്ങനെയാണ് വിട്ടത് അതുപോലെ അങ്ങ് ഇടുവാണ്. എങ്ങനെയുണ്ട്, കൊള്ളാവോന്ന് യുവേ ചോദിക്കുമ്പം കിങ് ശരി ശരി ഓക്കെ 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 ഞാൻ ബട്ടൺസ് ഇടാന്ന് പറഞ്ഞിട്ട് ബട്ടൺസ് അങ്ങിടും. അപ്പൊ എന്റെ യുവേ പറയുന്നു മറ്റേതെന്ന്, ഇനി ആകെപ്പാടെ ഉള്ളത് കോളറിന്റെ ബട്ടൺസ് ആണ് എന്ന് കിങ്. എന്തായാലും യുവേക്ക് അത്രയൊന്നും പോരാ, അവനാണെങ്കില് ഒരു മാസ്കും കൂടെ തന്നെ ഗ്ലാസ് എടുത്ത് കണ്ണിലേക്കും വെച്ചു കൊടുക്കും. അത് കഴിയുമ്പം യുവേക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ട്രിപ്പിന് പോവാണ്. അങ്ങനെ ട്രിപ്പിന് പോയിട്ട് രണ്ടുപേരും ഹാപ്പി ആയിട്ട് അവരുടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജെയ്ഡിന്റെ അടുത്തുനിന്ന് ട്രിപ്പ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് മെസ്സേജ് വരുന്നത്. ദാ നമുക്ക് ജെയ്ഡിന് വേണ്ടിയിട്ട് ഒരു പിക് എടുക്കാന്ന് പറഞ്ഞ് അവര് ഒരു സെൽഫി എടുത്തു. കിട്ടുന്ന ചാൻസ് ഒന്നും നമ്മുടെ കിങ് മിസ്സാക്കത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ യുവേക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒരു കിസ്സും കൊടുക്കുന്നുണ്ട്. കിങ് ഐജിയില് പോസ്റ്റ് ചെയ്യുന്നു. അതിന് താഴെ ജെയ്ഡ് ഒരു മെസ്സേജ് അയച്ചേക്കാണ്, എനിക്ക് നിങ്ങളെ പോലെ ട്രിപ്പിന് പോണെന്ന് പറഞ്ഞു. കിങ് ആ പോസ്റ്റിനിട്ടേക്കുന്ന ക്യാപ്ഷൻ, കടലില് നല്ല ഹോട്ടാണ്, പക്ഷെ എന്നെയും നിന്നെക്കാട്ടും ഹോട്ടായിട്ട് മറ്റൊന്നും ഇല്ല എന്നാണ്. എന്ത് ക്യാപ്ഷനാ ഇത് എന്ന് യുവേ. എന്താ എന്തതിന് കുഴപ്പം എന്ന് ചോദിക്കുന്ന കിങ് അതേ ക്യാപ്ഷൻ തന്നെ യുവേനോട് പറയും. നമ്മുടെ യുവേയും മോശമൊന്നല്ല, അവൻ ഐജിയില് പോസ്റ്റ് ഇട്ടേക്കുന്നതിന്റെ ക്യാപ്ഷൻ കോഫി ഓർ മീ എന്നാണ്. അങ്ങനെ അവരവരുടെ ട്രിപ്പ് നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ¡Gracias!
കുടിച്ചോണ്ടിരിക്കുന്ന യുവേ കിങ്ങിനോട് ചോദിക്കും, വേറെ എന്തെങ്കിലും കഴിക്കാനുണ്ടോന്ന്. ഇത് നീയായിട്ട് തന്നെ പറഞ്ഞാണെന്ന് കിങ്. അവരങ്ങനെ ഭയങ്കര മീനിങ് ഫുൾ ആയിട്ട് സംസാരിച്ച് അവരുടേതായ ലോകത്തിരിക്കുവാണ്. പിന്നെ അങ്ങോട്ടേക്ക് കാണിക്കുന്ന സീൻസ് ഒക്കെ പവറാണ്. നമ്മുടെ വയറ്റിൽ ഇങ്ങനെ ബട്ടർഫ്ലൈസ് ഒക്കെ ഇങ്ങനെ പറന്ന് പറന്ന് പോകും. രണ്ട് സ്ട്രൈക്ക് ഓൾറെഡി ഉള്ള സ്ഥിതിക്ക് നമുക്കതങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. ഞാനത് ഷോർട്സ് ആക്കി ഇട്ടേക്കാം. കോപ്പിറൈറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ചാനലിൽ കാണും. ഇതൊക്കെ കഴിഞ്ഞ രണ്ടുപേരും ബെഡിലുള്ള സമയത്ത് കിങ് ചോദിക്കും, കടക്കാന്ന്? ഓക്കെ, കടക്കാൻ ലൈറ്റ് ഓഫ് ആക്കുന്ന യുവേ. യുവേ കിരിട്ട് പേടിയാണ് എന്നുള്ള കാര്യം കിങ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോദിക്കും, നിനക്ക് ഉറപ്പാണോ എന്ന്. അത് ഓഫാക്കിക്കോ, എനിക്ക് ഉറങ്ങാൻ പറ്റും, നീ എന്റെ കൂടെ ഉണ്ടല്ലോ എന്ന് യുവേ പറയാണ്. അങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് രണ്ടുപേരും കൂടെ ലൈറ്റ് ഓഫ് ആക്കി ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കിടന്നുറങ്ങും. ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ഓഫീസിലേക്ക് വന്നേക്കുന്ന കിങ്ങും യുവേയും മാസ്ക് ഇട്ടിട്ടുണ്ട്, ഫേസ് മാസ്ക്. കൂടെ തന്നെ ഗൺ ഊറ്റിട്ടുണ്ട്. കുറച്ച് ഫേസ് മാസ്ക് എടുത്ത് കൊടുത്തിച്ച് ഇത് കൊണ്ടുപോയിട്ട് റിസർച്ച് ചെയ്യാനും പറഞ്ഞ് ഗണ്ണിന്റെ അടുത്തേക്ക് കൊടുക്കും. അത് അവരുടെ വർക്കിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഗണ്ണാണെങ്കില് കിങ്ങിനോട് വരാൻ പറയാണ്, ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനെ വിട്ടിട്ട് പോകത്തില്ല എന്ന് കിങ്. അതിന്റെ ഇടയ്ക്ക് റൊമാൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാണുന്ന ഗണ്ണ് പറയും, എടേ നിന്റെ ഫ്ലേർട്ടിംഗ് ഒന്ന് നിർത്ത് എന്ന് ഗണ്ണ് പറയുന്നതിന് അവൻ അപ്പൊ തന്നെ കിങ്ങിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അതോടെ അവൻ അവിടുന്ന് പോവും. നീ ഹാപ്പിയാണോ എന്ന് കിങ് യുവേനോട് ചോദിക്കുന്നുണ്ട്. അടുത്ത സീനില് രണ്ടുപേരും ഉറങ്ങുന്നിടത്തുനിന്ന് യുവയാണ് ആദ്യം എണീക്കുന്നത്. എന്നിട്ട് കിങ്ങിനോട് എണീക്കാൻ പറയും. ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു കൊണ്ടേ എണീക്കെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഞാൻ എണീറ്റു എന്നും പറഞ്ഞ് അവൻ അവിടെ തന്നെ പിന്നെയും കിടക്കും. പിന്നെയും യുവയെ വിളിക്കുമ്പം കിങ് കൈ കാണിക്കും. ശരി ഓക്കെ, എന്നാ പിന്നെ എണീപ്പിക്കാന്നും പറഞ്ഞ് കയ്യിൽ പിടിക്കുമ്പോ ഉണ്ട് കിങ് യുവേനെ അവന്റെ മേത്തേക്ക് വലിച്ചിടും. എന്നിട്ട് ഒരു കിസ്സും കൊടുത്ത് ഗുഡ് മോർണിംഗ് പറയും. എന്തോന്ന് മോർണിംഗ്, ഇപ്പൊ 10 മണി ആയെന്ന് യുവേ. എന്നിട്ട് കുളിക്കാൻ പറയുമ്പം കിങ് മടിച്ചു കിടക്കുന്ന കണ്ടിട്ട് ശരി എന്നപ്പോ ഞാൻ ആദ്യം പോയി കുളിക്കാം, അത് കഴിഞ്ഞിട്ട് നീ എണീറ്റാ മതി എന്ന് പറഞ്ഞ് കിങ്ങിന്റെ കവിളില് ഈ വേരു കിസ്സും കൊടുക്കും. കിസ് കിട്ടിയപ്പോഴേക്കും നമ്മുടെ ചെക്കനാണെങ്കിൽ എന്നാ അടുത്ത സീനില് ഇവേ അനിയത്തിനോട് സംസാരിക്കാണ്. പൈസക്ക് എന്തേലും ആവശ്യമുണ്ടെങ്കില് പറയണെന്ന് ഇവേ അനിയത്തിനോട് പറയുന്നുണ്ട്. അവള് ചോദിക്കും, അമ്മ ഇപ്പോഴും പൈസക്ക് വേണ്ടി ചോദിക്കാറുണ്ടോന്ന്. ആ ഇടയ്ക്കൊക്കെ ഉണ്ട് എന്ന് ഇവേ. പക്ഷെ ആ ചാറ്റിന് റിപ്ലൈ കൊടുക്കാറില്ല എന്ന് ഇവേ പറയുന്നുണ്ട്. അവരങ്ങനെ സംസാരിക്കുന്നു. അമ്മേന്റെ ആരെയൊക്കെ പറയുന്നത് കിങ് കേൾക്കുന്നുണ്ട്. ലവ് യു ഒക്കെ പറഞ്ഞിട്ട് ചേട്ടനും അനിയത്തിയും ഫോണ് വെക്കും. അപ്പൊ കിങ് യുവേന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കും, ആരെയാ നീ വിളിച്ചത്? ഭയങ്കര സ്വീറ്റ് ആയിട്ടാണല്ലോ സംസാരിച്ചതെന്ന്. അനിയത്തിനോടാണെന്ന് യുവേ. ഓ, എന്നോടും അങ്ങനെ സ്വീറ്റ് ആയിട്ട് സംസാരിക്കുവാണെങ്കിൽ അടിപൊളിയായിരുന്നെന്ന് കിങ്. എന്താ നിനക്കെന്നെ ബോറടിക്കുന്നുണ്ടോന്ന് യുവേ. ഏയ്, അതൊരിക്കലും നടക്കത്തില്ല എന്ന് കിങ്. ഫ്രണ്ടിനെ എപ്പോഴാ കാണാൻ പോകുന്നതെന്ന് യുവേ ചോദിക്കുന്നുണ്ട്. ഉച്ചക്കാണ് പോകുന്നത്, ഈവനിങ് ആവും വരാൻ, ലേറ്റ് ആവും എന്ന് കിങ് പറയുന്നു. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാന്ന് യുവേ. അപ്പൊ കിങ് ചിരിക്കുന്ന കണ്ടിട്ട് യുവേ ചോദിക്കും, എന്തിനാ നീ ഇങ്ങനെ ചിരിക്കുന്നതെന്ന്. എന്റെ ബോയ് ഫ്രണ്ട് ഭയങ്കര ക്യൂട്ടാണ്, അപ്പൊ എന്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടി ഞാൻ ചിരിക്കുകയാണെന്ന് കിങ്. അവരെങ്ങനെ ഈ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കാണ്. അടുത്ത സീനില് നമ്മൾ കാണുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കിങ്ങിനെയും ജെയ്ഡിനെയാണ് കാണിക്കുന്നത്. ജെയ്ഡാണെങ്കിൽ കിങ്ങിനോട് പറയുന്നു, ഇതുവരേക്ക് ഞാൻ യുവേനോട് ഒരു കള്ളവും പറഞ്ഞിട്ടില്ല, അഥവാ പിടിക്കപ്പെട്ടാ തീർന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ ആയിട്ടാണ് വരുന്നത്. ഇത്ര പേടിക്കാൻ എന്താ ഉള്ളത്, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, ഒരു റിങ് എടുക്കാനല്ലേ, അതിന് ഇത്ര പേടിക്കേണ്ട ആവശ്യമില്ലാന്ന് കിങ്. എന്നാലും നമ്മുടെ ജെയ്ഡിന് ഭയങ്കര പേടിയാണ്. റിങ് അങ്ങനെ വെറുതെ എടുക്കത്തൊന്നുമില്ലല്ലോ, പ്രപ്പോസ് ചെയ്യാനുള്ള പ്ലാനാണ്. ഏത് ടൈപ്പാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പം ബേസിക് എന്ന് പറയുന്നു. കടക്കാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ലവറ് എങ്ങനെയാണെന്ന്. അറഗന്റാണ്, മൂടിയാണ്, ഇങ്ങനെ വെറുതെ ഓവർ തിങ്ക് ചെയ്യുന്ന, ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ കിങ് പറയുമ്പം, ഈ കിങ് നീ എന്തോ ഈ പറയുന്നേ, ഇതൊക്കെ ഞാൻ യുവേനോട് പറയും എന്ന് ജെയ്ഡ്. അപ്പൊ അതിന്റെ ബാക്കി കിങ് പറയാണ്, പക്ഷെ അവൻ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതല് മറ്റെന്തിനെക്കാട്ടും ഇഷ്ടം അവനെയാണെന്ന്. അത് കേൾക്കുന്ന കടക്കാരനും ജെയ്ഡും നല്ല ഹാപ്പി. കിങ് റിങ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ജെയ്ഡുണ്ട് ഈന്ന് പറഞ്ഞ് അവിടെ കിടന്ന് മോങ്ങാണ്. കാര്യം എന്താണെന്ന് ഇവർ രണ്ടും ചോദിക്കുമ്പം ജെയ്ഡ് പറയാണ്, ഇത് ഭയങ്കര ടച്ചിങ് ആയിട്ടുണ്ട്, ഞാൻ നിന്നെ കണ്ടതിന് ശേഷം ഇതുവരേക്കും നീ ഇത്ര നന്നായിട്ട് ഇത്ര നൈസായിട്ട് ഇരുന്നിട്ടില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന കിങ് ഡേയ് ഇത് കോംപ്ലിമെന്റ് തന്നെയാണോ എന്ന് ചോദിക്കാണ്.
അഫ്കോഴ്സ് ഇത് കോംപ്ലിമെന്റ് തന്നെയാണെന്ന് ജെയ്ഡ്. കിങ്ങും ജെയ്ഡും തമ്മിലുള്ള ഈ ഒരു കോംബോ ശരിക്കും അടിപൊളിയാണ്. കിങ് അവിടുന്ന് ഒരു റിങ്ങൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അച്ഛന്റെയും അമ്മേന്റെയും ഒരു ചേട്ടനുണ്ട് എന്ന് പറഞ്ഞായിരുന്നല്ലോ, ചേട്ടന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് യുവേനെ പ്രപ്പോസ് ചെയ്യാൻ പോവാണ്, റിങ് മേടിച്ചു എന്നുള്ള കാര്യമൊക്കെ പറയും. നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ എന്ന് അമ്മ. എന്തായാലും ഇത് നിന്റെ തീരുമാനമാണ്, നിങ്ങളെ നല്ലൊരു കപ്പിളാണെന്ന് ഇതിനിടയ്ക്ക് തന്നെ ഒരുപാട് പ്രാവശ്യം തെളിയിച്ചു കഴിഞ്ഞു. എനിക്കതിൽ സന്തോഷമാണെന്ന് അച്ഛൻ. അമ്മയ്ക്കും സന്തോഷം തന്നെയാണ്. ചേട്ടനും ഒരുപാട് ഹാപ്പി. കിങ് മേടിച്ചോണ്ട് വന്ന റിങ് കാണിക്കും. അപ്പൊ ബാക്കി എല്ലാരും നോക്കിയിട്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ആ ഡയമണ്ട് ശരിക്കും ഭയങ്കര ചെറുതായിപ്പോയി, കല്യാണത്തിന്റെ ഫോട്ടോസിലൊന്നും അത് മര്യാദയ്ക്ക് കാണത്തില്ല എന്നാണ് അമ്മേന്റെ പരാതി. അമ്മേനെ അച്ഛൻ പറഞ്ഞ് സമാധാനിപ്പിക്കും. അങ്ങനെ അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു സെൽഫി ഒക്കെ എടുക്കുന്നു. ഇവിടെ അപ്പാർട്ട്മെന്റിലെ യുവെ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് എന്തോ എടുക്കാൻ പോകുന്ന സമയത്ത് കിങ് അങ്ങോട്ടേക്ക് ഒളിച്ചു കയറി വന്ന് അവിടെ ഇരിക്കും. യുവെ ഡ്രിങ്ക്സും എടുത്തോണ്ട് വരുമ്പം കിങ് യുവേനെ ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കും. അങ്ങനെ രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. അടുത്തത് ഒരു വാലന്റൈൻസ് ഡേന്റെ അന്നാണ്. കാറിലിരിക്കുന്ന യുവെ കിങ്ങിനോട് ചോദിക്കും, നിനക്ക് വിശക്കുന്നുണ്ടോന്ന്. ഒരുപാടൊന്നും ഇല്ലെന്ന് കിങ്. വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്ത് കഴിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെ പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ട് നിനക്ക് വല്ല വയറുവേദന വരും എന്ന് യുവെ കിങ്ങിനോട് പറയാണ്. നിന്നെ മടുപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല, പിന്നെ അറ്റ്മോസ്ഫിയറും ഒന്ന് ചേഞ്ച് ചെയ്യാലോ എന്ന് കിങ് അറിയാണ്. നിന്റെ കൂടെ ആണെങ്കില് ഇങ്ങനെ കുക്ക് ചെയ്യുന്നതും കൊണ്ടൊന്നും ഞാൻ ടയേർഡ് ആവത്തില്ല എന്ന് യുവെ. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നല്ലോ, നിനക്ക് ഈറ്റിംഗ് അല്ലാതെ വേറെന്തെങ്കിലും വേണോന്ന് കിങ് മര്യാദയ്ക്ക് നോക്കി ഓടിക്കുന്നു യുവെ. അവരങ്ങനെ കളിച്ച് കളിച്ച് പോകുന്നു. അടുത്ത സീനില് കിങ് യുവേനെ ഓഫീസിൽ വെച്ച് പ്രപ്പോസ് ചെയ്യാണ്. ഫ്ലവറൊക്കെ കൊടുക്കുമ്പം യുവെ ചോദിക്കുന്നുണ്ട്, നീ എന്തുവേ കാണിക്കുന്നേന്ന്. കിങ് അപ്പൊ അവിടെ മുട്ടിലിരുന്നിട്ട് പറയും, കിങ്ങിനെ യുവേനെ ഇഷ്ടമാണ്, അടുത്ത വർഷം നീ എന്നെ മാരേജ് ചെയ്യുമെന്ന്. അടുത്ത കൊല്ലത്തേക്കുള്ള മാരേജിന്റെ പ്രപ്പോസല് ഇപ്പോഴേ നടത്തി കഴിഞ്ഞു. കിങ് പ്രപ്പോസ് ചെയ്തിട്ട് യുവെ അങ്ങനെ റിജക്ട് ചെയ്യൂ. അവനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ചോദിക്കും, എന്തുകൊണ്ടാ ഈ പ്ലേസ് എന്നെ പ്രപ്പോസ് ചെയ്യാൻ തെരഞ്ഞെടുത്തേന്ന്. കിങ്ങിന്റെയും യുവേന്റെയും കാര്യം എല്ലാരും അറിയണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് കിങ് ഈ പ്ലേസ് എന്നെ തെരഞ്ഞെടുത്തത്. പെട്ടെന്ന് നോക്കുമ്പം അവിടെ ആരുമില്ലെങ്കിലും ജെയ്ഡ്, ഗണ്ണ്, മാഡം ഫെയ് അടക്കം അവിടെ നമ്മുടെ ടീംസ് എല്ലാവരും ഉണ്ട്. കിങ്ങിന്റെ അച്ഛനും അമ്മയും എന്തിനധികം പറയുന്നു, യുവേന്റെ അനിയത്തി വരെയും അവിടെയുണ്ട്. ഇവരുടെ പ്രപ്പോസലാണെന്നാ അവർക്കും ഭയങ്കര സന്തോഷം. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജെയ്ഡ് ആണെങ്കില് പറഞ്ഞ് മോങ്ങിക്കൊണ്ട് മുന്നോട്ടേക്ക് വന്നിട്ട് പറയാണ്, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കട്ടെ, ഒരുപാട് കാലം നിങ്ങളുടെ ഈ റിലേഷൻ നീണ്ടു നിക്കട്ടെ എന്ന്. അവിടെയുള്ള എല്ലാരും ഭയങ്കര ഹാപ്പി. കിങ്ങും യുവേയും കിസ് ചെയ്യും. എന്നിട്ട് പരസ്പരം ലവ് യു ഒക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് യുവേ കിങ്ങിനോട് പറയാണ്, ഞാൻ നിന്നോട് പറഞ്ഞതാണ് അനോളിനോട് കളിക്കരുത് എന്ന്. എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. ഏകദേശം ഇവരുടെ മാരേജും അങ്ങ് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ആയിട്ടുള്ള പരിപാടി ബൊക്കേറിയലാണ്. യുവയാണ് എറിയുന്നത്, കിട്ടുന്നത് ജെയ്ഡിനും. ജെയ്ഡിന് ബൊക്ക കിട്ടിയതില് എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. അപ്പോഴാണ് പുതിയൊരു ക്യാരക്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. ഐ എം സോറി, നിങ്ങളൊരു ട്രെയിനീനെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യോ എന്ന് ചോദിക്കുകയാണ്. അക്സെപ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ജെയ്ഡ് ആ ബൊക്ക എടുത്ത് ഇവന്റെ അടുത്തേക്ക് വരാണ്. എന്നിട്ട് ഇവരിങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നതും കാണിച്ച് ഈ സീരീസ് ഇവിടെ എൻഡ് ചെയ്യാണ്. മിഡിൽ മാൻസ് ലവ് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്, അത് 2023 റിലീസാവും. ജെയ്ഡിന്റെയും ഇപ്പൊ വന്ന ഈ ചെക്കന്റെയും ലവ് സ്റ്റോറിയാണ് മിഡിൽ മാൻസ് ലവ്. ആ സീരീസില് നമുക്ക് പിന്നെയും നമ്മുടെ യുവേനെയും കിങ്ങിനെയും കാണാൻ പറ്റും. ഞാനാണെങ്കില് ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോ മുതല് മറ്റേ ചെക്കൻ എപ്പോ വരും, ഇവരൊന്ന് പരിചയപ്പെട്ടാലല്ലേ ഇവരുടെ ലവ് അങ്ങ് കണ്ടിന്യൂ ആവൂ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനത്തെ സീനില് ഇങ്ങനെ ഒരു കിഡു സീനും കാണിച്ചാണ് നമ്മുടെ ഈ ഒരു സീരീസ് അവസാനിച്ചത്. അങ്ങനെ വിജയകരമായിട്ട് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സീരീസും അവസാനിപ്പിച്ചിട്ടുണ്ട്. കിങ്ങിനെയും യുവേനെയും ഇനി കാണാൻ പറ്റില്ല എന്നുള്ളത് ഒരു വിഷമമുള്ള കാര്യമാണെങ്കിലും മിഡിൽ മാൻസ് ലവ് എന്ന് പറയുന്ന ആ ഒരു സീരീസ് വരുവാണെങ്കിൽ നമുക്ക് ഇവരെയും കാണാൻ പറ്റും. അതേപോലെ നെഡ് ജെയിംസിന്റെ തന്നെ മറ്റൊരു സീരീസ് ആണ് ലവ് അപ്പോൺ എ ടൈം. അതേപോലെ തന്നെ വേറൊരെണ്ണം കൂടി ഉണ്ട്, അതിന്റെ ട്രെയിലർ ഞാൻ കണ്ടായിരുന്നു. സംഭവം കിടുക്കാച്ചയാണ്. നെഡ് ജെയിംസ് മാത്രമല്ല, നമ്മളെ ജെയ്ഡ് ഉണ്ട്, അതേപോലെ തന്നെ ക്യൂട്ടി പൈലെ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് പേരുള്ള ഒരു അടിപൊളി സീരീസ് ആണിത്. അങ്ങനെ ഇക്കൊല്ലം തന്നെ ഇവരുടെ 3 സീരീസ് വരാൻ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ മിസ് ചെയ്യത്തില്ല. ഇവരെ കുറിച്ച് പറയുവാണെങ്കിൽ ഇനിയും ഒരുപാട് കിടക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടല്ലേ വീഡിയോന്റെ ലെങ്ത് അങ്ങ് ഹൈയിലെത്തിപ്പോവും. അതുകൊണ്ട് തന്നെ നിങ്ങളെ വേർപ്പിക്കാതെ ഞാൻ ഈ വീഡിയോ അങ്ങ് നിർത്തുവാണ്.
എനിവേസ് ഇത്രയും നേരം കേട്ടോണ്ടിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്.